നമസ്കാരം. ഭക്തിസാന്ദ്രം സന്നിധാനം, ജാഗ്രതയിൽ പോലീസ്. ശബരിമലയിൽ ഇന്ന് ചിത്തിര ആട്ടവിശേഷ പൂജ. നട അല്പസമയത്തിനകം തുറക്കും. പതിവിലധികം ഭക്തരാണ് ദർശനത്തിനായി സന്നിധാനത്തെത്തിയിരിക്കുന്നത്. സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് സന്നിധാനത്തും പമ്പയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദർശനത്തിനായി ഇന്നലെ പമ്പയിലെത്തിയ യുവതി മല ചവിട്ടാതെ മടങ്ങി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് പ്രദീപിള്ള, ടി ജി സജിത്ത് എന്നിവരും, പമ്പയിൽ നിന്ന് രഞ്ജിത് രാമചന്ദ്രൻ, നിലയ്ക്കൽ നിന്ന് എം എസ് സനീഷ്കുമാർ, പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം ദേവരാജ്, പന്തളത്ത് നിന്ന് ജി ശ്രീജിത്ത് എന്നിവരും ചേരുന്നു. ആദ്യം പ്രദീപിള്ളയിലേക്ക് പോവുകയാണെങ്കിൽ, പ്രദീപ്, സമയം 5 മണിയോടെ അടക്കുന്നു. അല്പസമയത്തിനകം തന്നെ ശബരിമല നട തുറക്കും. നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് സന്നിധാനത്ത്? ഭക്തി സാന്ദ്രം തന്നെയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നട തുറക്കും. ഇന്നലെ നട തുറന്നിരുന്നുവെങ്കിലും നെയ്വിളക്ക് തെളിച്ചതല്ലാതെ മറ്റ് വഴിപാടുകളോ ചടങ്ങുകളോ പൂജകളോ ഉണ്ടായിരുന്നില്ല. ഇന്ന് 5 മണിയോടെ നിർമാല്യ ദർശനമാണ്. നട തുറന്നു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ഗണപതി ഹോമം നടക്കും. അതിനുശേഷമാണ് നെയ്യഭിഷേകം. ഇന്നലെ തന്നെ വന്നെത്തിയ ഭക്തന്മാർക്കും നെയ്യഭിഷേകം നടത്താനായിട്ടില്ല. അവർ ഇന്ന് വേണം അത് നടത്താൻ. ഇതിനെ തുടർന്ന് പതിവ് പൂജകളുണ്ടാവും, പടിപൂജയുണ്ടാവും. വൈകിട്ട് 10 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടുക്കുകയും ചെയ്യും. ഒറ്റ ദിവസത്തെ ആട്ട ചിത്തിര തിരുനാളാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ നട തുറക്കുന്നതും കാത്ത് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘം ഭക്തജനങ്ങൾ മുന്നിലുണ്ട്. എന്നാൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ താഴെ നടപ്പന്തലിൽ തമ്പടിച്ചിരിക്കുകയാണ്. നട തുറന്നതിന് ശേഷം മാത്രമേ 18-ാം പടിയുടെ വാതിലുകൾ തുറക്കുകയും അവർക്ക് അകത്തേക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്യുകയുള്ളൂ. നമ്മൾ നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ജന്മ നക്ഷത്രമാണെന്ന്, അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് 1950കളിൽ തീപിടിച്ച് നശിച്ച ക്ഷേത്രം പുനർനിർമ്മിച്ചതും പുനഃപ്രതിഷ്ഠ നടത്തിയതും. ഇതിനുശേഷം വന്ന തുലാമാസത്തിലെ ചിത്തിരനാളിൽ, തൻ്റെ ജന്മനാളിൽ, അദ്ദേഹം ശബരിമല സന്ദർശിക്കുകയും വഴിപാട് നടത്തുകയും ചെയ്തിരുന്നു. ഇത് അദ്ദേഹം ജീവിച്ചിരുന്നിടത്തോളം തുടർന്നു പോന്നു. അദ്ദേഹം നാട് നീങ്ങിയ ശേഷവും ഈ പതിവ് തിരുവിതാംകൂർ രാജവംശം മുടക്കിയില്ല. നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് നട തുറക്കാനായി മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും പിന്നാലെ അദ്ദേഹത്തിൻ്റെ പരികർമ്മികളും വരുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിനായി അനുവദിച്ചിട്ടുള്ള മുറിയിൽ നിന്നിറങ്ങി ശ്രീകോവിലിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. ചിത്തിര ആട്ടത്തിരുന്നാളിനായി ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൻ്റെ നട തുറക്കുകയാണ്. ഇവിടെ കൂടി നിൽക്കുന്നവർ നിന്ന് ശരണവിളി മുഴങ്ങുന്നു. ഇതിൻ്റെ പ്രതിധ്വനി താഴെ നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന ആയിരങ്ങളുണ്ട്. അവിടെയും ശരണവിളിയുടെ ശബ്ദം മാത്രമാണ് ഇപ്പോഴുള്ളത്. മേൽശാന്തി പരികർമ്മികൾ അടങ്ങുന്ന സംഘം ശ്രീകോവിലിന് പ്രദക്ഷിണം വയ്ക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കയ്യിൽ വിളക്കുമായി പരികർമ്മി മുന്നിലുണ്ട്, കയ്യിൽ കിണ്ടിയുമായി നീങ്ങുന്നതാണ് മേൽശാന്തി ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ക്ഷേത്രത്തിന് ചുറ്റി കൊടിമരം ചുറ്റി വന്ന ശ്രീകോവിലിൻ്റെ നട തുറക്കും. ഇനി ഏതാനും നിമിഷങ്ങൾ കൊടിമരത്തിന് സമീപത്തേക്ക് എത്തുകയാണ് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും പരികർമ്മികളും അടങ്ങുന്ന സംഘം. അവർ ഈ പ്രദക്ഷിണം വച്ച് ഇനി ഇത് നിമിഷങ്ങൾക്കുള്ളിൽ ശ്രീകോവിൽ നടയിലേക്ക് എത്തും. ശ്രീകോവിലിൻ്റെ നട തുറന്ന് ഉടൻ തന്നെ വിളക്ക് തെളിയിക്കും. പിന്നെ നിർമാല്യ ദർശനമാണ്. അതിനുശേഷം ഗണപതി ഹോമം, പിന്നാലെ നെയ്യഭിഷേകം അടക്കമുള്ള പൂജകളും മറ്റ് വഴിപാടുകൾക്കും അവസരമുണ്ടാകും. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇതാ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്ന കാഴ്ച. അദ്ദേഹത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇനി ഒരു നിമിഷത്തിൻ്റെ മാത്രം താമസം. മേൽശാന്തി സാഷ്ടാംഗം പ്രണമിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് ശ്രീകോവിലിന് മുന്നിൽ. ആട്ട ചിത്തിര തിരുനാളിനായി ഇന്നലെ നട തുറന്നിരുന്നുവെങ്കിലും ഇന്നലെ പൂജകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത് തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ ആട്ടചിത്തിര തിരുനാൾ പൂജകൾക്കായി ശബരിമല ശ്രീകോവിലിൻ്റെ നട തുറക്കുകയാണ്. ശ്രീകോവിലിൻ്റെ വാതിലിന് മുന്നിൽ കർപ്പൂരം കത്തിച്ചു വെച്ചു. ഇത് താഴെ തുറക്കുകയാണ് ശബരിമല മേൽശാന്തി.
ഇപ്പോഴത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹത്തിന് ഇന്ന് ഒരു ദൗത്യം മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത നിശ്ചയപൂജകൾക്കായി നട തുറക്കുമ്പോൾ പുതിയ മേൽശാന്തിമാരെ അവരോധിക്കുക, അന്ന് നട തുറക്കുക എന്നത്. അങ്ങനെ ശ്രീരോഗ നട ഇതാ തുറന്നിരിക്കുന്നു. ശരണം വഴി മുഴങ്ങുന്നു. മണി കേൾക്കാവുന്നതാണ്. ഏതാനും പേർ മാത്രമാണ് ഇപ്പോൾ മുകളിലെത്തിയിട്ടുള്ളത്. അതിലേറെയും ഉദ്യോഗസ്ഥരും മറ്റുമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നടപ്പന്തലിൽ കാത്തുനിൽപ്പുണ്ട്. നട തുറന്നതിന് ശേഷം ഇനി മാത്രമാണ് താഴെ 18-ാം പടിയിലേക്കുള്ള വാതിൽ തുറക്കുകയും നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ മുകളിലേക്ക് കടത്തിവിടുകയും ചെയ്യുക. തേങ്ങയടിച്ച് 18-ാം പടി ചവിട്ടി അവർ കടന്നു വരാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ്. 18-ാം പടിക്കു താഴെ നമ്മുടെ പ്രതിനിധി TG സജിത്തും ഉണ്ടാവും. ഭക്തജനങ്ങളെ 18-ാം പടി ചവിട്ടി മുന്നോട്ട് പോകാനായി എപ്പോൾ അനുവദിക്കും എന്ന് സജിത്തിന് പറയാനാവും. TG സജിത്ത് പമ്പയിലും സജിത്ത് ഇപ്പോൾ 18-ാം പടി ചവിട്ടി ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. അവിടുന്നുള്ള ഒരു വിശദാംശങ്ങൾ ഏത് രീതിയിലാണ്? ദർശനം കാത്ത് നൂറുകണക്കിന് അയ്യപ്പ ഭക്തരാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കാത്തു നിൽക്കുന്നത് ക്ഷേത്രം നട തുറന്നു കഴിഞ്ഞു. ഇവർക്ക് ഉടൻ തന്നെ ഇവിടേക്കുള്ള പ്രവേശനം അനുവദിക്കും. ദർശനം കാത്ത് നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അല്പസമയത്തുള്ളിൽ തന്നെ ഇവർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാവും. ഇന്നലെ രാത്രിയിലും വൈകിട്ടുമായി വന്ന് ദർശനം നടത്തിയ ശേഷം മറ്റ് പൂജാ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തവരാണ് കാത്തു നിൽക്കുന്നതിൽ ഏറെയും. അവർ വീണ്ടും ദർശനം നടത്തും. ഇതിനു പുറമെ ഇന്നലെ രാത്രി വൈകി വന്ന് ക്ഷേത്രത്തിലെത്തിയവർക്കും ദർശനത്തിനുള്ള അവസരമുണ്ട്. അവരും ദർശനം കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ ഇങ്ങോട്ട് കടത്തിവിടും. നൂറുകണക്കിന് പേരാണ് 18-ാം പടിക്കു താഴെ ഭാഗത്തായുള്ള വലിയ നടപ്പന്തലിൽ കാത്തു നിൽക്കുന്നത്. അവരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ശരണം വിളികളുമായി നിരവധി ഭക്തജനങ്ങളാണ് കാത്തു നിൽക്കുന്നത്. ഇവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ ദർശനത്തിന് വേണ്ടി കടത്തിവിടും. ഒരുക്കങ്ങൾ ബാക്കിയെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി 18-ാം പടിയിലേക്കുള്ള അവരെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബാക്കി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. നട തുറന്നതോടുകൂടി തന്നെ ഇനി ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള അവസരമാണ്. അതിനുള്ള ഒരുക്കങ്ങളിലേക്കാണ്. പോലീസിൻ്റെ വലിയ ഒരു സുരക്ഷാ സംവിധാനവും ഒപ്പമുണ്ട്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള ഭക്തജന സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു പകൽ പൂർണ്ണമായും നട തുറന്നിരിക്കുന്നതിനാൽ തന്നെ വീണ്ടും കൂടുതലായ ഭക്തജനങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള കർശനമായ സുരക്ഷ പോലീസിൻ്റെ സുരക്ഷ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതിലൊട്ടും കുറവ് വരുത്തിയിട്ടില്ല. ഈ സുരക്ഷയുടെ ഇടയിലായിരിക്കും ഇന്ന് ദർശനം നടക്കുക. നടപ്പന്തലിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമായിട്ടാണ് കടത്തിവിടുന്നത്. പക്ഷേ ആ നിയന്ത്രണങ്ങളൊന്നും ഇതുവരെയും ദർശനത്തിനൊരു തടസ്സമായി വന്നിട്ടില്ല. പക്ഷേ ദേവസ്വം ബോർഡ് ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. അവർക്ക് മതിയായ സൗകര്യങ്ങളില്ല, ശുചിമുറികളില്ല, കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള നിരവധി പരാതികൾ ഇന്നലെ അവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും നടപ്പന്തലിൽ അവർ കാത്തിരിക്കുകയായിരുന്നു. ദർശനം തേടി അവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ ദർശനത്തിന് വേണ്ടി കടത്തിവിടും. അതിനുള്ള ഒരുക്കങ്ങളാണ്. അതിനുള്ള നിർദ്ദേശം കാത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുകയാണ്. അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ ഇവർക്ക് ദർശനത്തിനുള്ള അവസരമുണ്ടാകുമെന്നാണ് അറിയുന്നത്. സജിത്ത്, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയൊരു ഭക്തജന തിരക്കാണ് 18-ാം പടിക്ക് താഴെ അനുഭവപ്പെടുന്നത്. മുൻവർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിത്തിര ആട്ടവിശേഷത്തിന് പൊതുവെ ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ടോ? ഒരിക്കലുമില്ല. മുൻകാലങ്ങളിൽ ശബരിമല തീർത്ഥാടന നാളുകളിലെ ഒരു സാധാരണ ചടങ്ങായി ചിത്ര ആട്ട തിരുനാൾ ഒതുങ്ങുകയായിരുന്നു പതിവ്. അതിന് വലിയ രീതിയിലുള്ള തീർത്ഥാടക സാന്നിധ്യം ഉണ്ടാവാറില്ല. പക്ഷേ ഇത് മാസപൂജയ്ക്കൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാസപൂജയ്ക്ക് ശേഷം നട അടച്ച ആഴ്ചകളായേ ഉള്ളൂ. അതിനുശേഷമാണ് വീണ്ടും ചിത്ര ആട്ട വിശേഷത്തിന് നട തുറക്കുന്നത്. ഈ ഒരു ദിവസത്തിന് വേണ്ടി അതിന് തീർത്ഥാടനം തേടി അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി
നിരവധി പേരെത്തുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് അന്യസംസ്ഥാന തീർത്ഥാടകരുടെ വലിയൊരു സാന്നിധ്യവും ഉണ്ട് എന്നത് തന്നെ ഒരു വലിയ പ്രത്യേകതയായി നമുക്ക് പറയാം. എന്തായാലും സുപ്രീംകോടതി വിധിക്ക് ശേഷം ശബരിമലയ്ക്കുണ്ടായ ഒരു വലിയ തരത്തിലുള്ള പ്രാധാന്യം, വലിയ ആ തരത്തിലുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത, അതൊക്കെ ഈ ഒരു കൂടുതൽ തീർത്ഥാടകരുടെ ഒരു സാന്നിധ്യത്തിന് കാരണമായി നമുക്ക് തീർച്ചയായിട്ടും പറയാം. എന്തായാലും നിർണായകമായ ഒരു പകൽ ദിനമാണ് ഇനി കടന്നു പോകാനുള്ളത്. ഇന്ന് 5 മണിക്ക് നട തുറക്കുന്നതോടുകൂടി വൈകിട്ട് നട അടയ്ക്കും. വൈകിട്ട് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതുവരെയുള്ള നട തുറന്നിരിക്കുന്ന പകൽ സമയങ്ങളിൽ തീർത്ഥാടകർക്ക് പൂർണ്ണമായും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും യുവതികൾ പ്രവേശനം ഇങ്ങോട്ടുള്ള സന്നിധാനത്തേക്കുള്ള പ്രവേശനത്തിന് സുരക്ഷ തേടി പോലീസിനെ സമീപിച്ചാൽ സ്വാഭാവികമായും അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടി വരും. ഇന്നലെ ഉണ്ടായതുപോലെയുള്ള കാഴ്ചകൾ, അതായത് ചേർത്തല സ്വദേശിയുടെ ദർശനം വഴി ഭക്തരെ കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാവുന്നുണ്ടോ? ഇപ്പോൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അതാണ് അനുമതി കിട്ടിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഭക്തജനങ്ങളെ കടത്തിവിടുകയാണ്. ഭക്തജനങ്ങൾ അതാ അവർ പോലീസിന്റെ വാരിക്ക് തടസ്സം മാറികിടന്ന് ഒരു മാറുകയാണ്. പോലീസ് അതിനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. അവർ പതിനെട്ടാം പടിയിലേക്ക് ഭക്തജനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ 18-ാം പടിക്ക് സമീപത്തേക്ക് ഭക്തങ്ങൾ കടക്കുന്നു. അവർക്ക് ദർശനത്തിനുള്ള അവസരമായിരിക്കുന്നു. ശബരിമല നട തുറന്നിരിക്കുന്നു. ഇപ്പോൾ ഭക്തജനങ്ങൾ 18-ാം പടിയിലൂടെ കടന്നു വരികയാണ്. ശബരിമല നട ചിത്തിരാട്ട വിശേഷത്തിനായി രാവിലെ 5 മണിക്ക് തന്നെ തുറന്നിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചേർന്നാണ് നട തുറന്ന് ദീപം തെളിയിച്ചത്. ഇപ്പോൾ ഭക്തരെ 18-ാം പടിയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റിവിട്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് പ്രദീപ് പിള്ള കൂടി ചേരുന്നുണ്ട്. പ്രദീപ്, ചിത്തിര ആട്ടവിശേഷത്തിന്റെ പ്രത്യേകത എന്താണ്? തുടർന്നുള്ള ഇന്നത്തെ വിശേഷാൽ പൂജകൾ ഏത് രീതിയിലാണ്? ആയിരത്തി 1950കളിൽ ഈ ക്ഷേത്രം തീപിടിച്ച് നശിച്ചു. അതേക്കുറിച്ച് ഒട്ടനവധി കഥകൾ ഉണ്ട്. അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടുമില്ല. അന്ന് കത്തി നശിച്ച ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അന്ന് രാജപ്രമുഖനായിരുന്ന തിരുവിതാംകൂറിന്റെ അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. പിന്നാലെ സംഭവിച്ച മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ മൂല വിഗ്രഹം, അന്ന് കരിങ്കലിൽ തീർത്ത വിഗ്രഹമായിരുന്നു. അത് 6 കഷണങ്ങളായി ചിതറിപ്പോയി. അത് കാരണം തന്നെ പുതിയ വിഗ്രഹം ഉണ്ടാക്കാനുള്ള മാതൃക പോലും ഇല്ലാതെ വിഷമിച്ചിരുന്ന കാലത്ത് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന അയ്യപ്പന്റെ വിഗ്രഹം കൊണ്ടുപോയാണ് ഇതിനുള്ള മൂശ അല്ലെങ്കിൽ മോൾഡ് നിർമ്മിച്ചത്. ഇങ്ങനെ ഒരു വലിയ ഇടപെടലും തിരുവിതാംകൂർ രാജകൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്നും രാജപ്രമുഖനായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പുനർനിർമ്മാണത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും ശേഷം വന്ന തുലാമാസത്തിൽ ചിത്തിര നക്ഷത്രത്തിൽ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ജന്മനക്ഷത്രം കൂടിയാണ്. ജന്മനാളിൽ അദ്ദേഹം ഇവിടെ വഴിപാട് കഴിപ്പിച്ചു. ആ പതിവ് തുടർന്നു പോന്നു. അദ്ദേഹം നാട് നീങ്ങിയതിന് ശേഷവും ഈ പതിവ് തെറ്റിയില്ല. ഇതാണ് ചിത്തിര ആട്ട തിരുനാളായി കൊണ്ടാടുന്നത്. ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും നൽകിയ സഹായങ്ങൾ മാത്രമല്ല, തുടർന്ന് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിന് ക്ഷേത്രവുമായുള്ള ബന്ധം കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ വിശേഷം. മറ്റൊന്നുകൂടി ഓർക്കേണ്ടതുണ്ട്, 1930 ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പുനർനിർമ്മിക്കാനായി മുൻകൈ എടുത്തതും സഹായങ്ങൾ ചെയ്തു കൊടുത്തതും അന്ന് റീജന്റായിരുന്ന മഹാറാണി സേതുലക്ഷ്മി ബായിയാണ്. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അതിനുശേഷം ഏതാണ്ട് 20 വർഷത്തിന് ശേഷമാണ് ക്ഷേത്രത്തിൽ തീപിടിച്ചത്. അതിൽ നിന്നുള്ള പിന്നെയുള്ള തിരിച്ചുവരവിന് കാരണഭൂതനായത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന 1950കളിൽ രാജപ്രമുഖനായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. മറ്റൊരു വിശേഷം കൂടി ഈ നക്ഷത്രത്തിനും ഈ ദിനത്തിനുമുണ്ട്. 1936 ചിത്തിര നക്ഷത്രത്തിൽ, തുലാമാസത്തിൽ ചിത്തിര നക്ഷത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ, ജന്മനക്ഷത്രത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി തുലാമാസത്തിലെ ചിത്തിര നാളിനുണ്ട്. ഒറ്റ ദിവസത്തെ പൂജ മാത്രമാണ് ഈ ശബരിമലയിൽ, ഒറ്റ ദിവസത്തെ പൂജ മാത്രം നടക്കുന്നത് ഈ വേളയിലാണ്. ഇന്നലെ നട തുറന്നുവെങ്കിലും ഇന്നലെ
നെയ്വിളക്ക് തെളിയിക്കുക മാത്രമാണ് ഉണ്ടായത്. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും കൂടി താഴെ പോയി താഴെയുള്ള 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലിന് മുകളിൽ 18-ാം പടിക്ക് താഴെയുള്ള ആഴിയിലേക്കും അഗ്നി പകർന്നു. ഇത് രണ്ടും മാത്രമാണ് ഇന്നലെ ചടങ്ങുകൾ എന്ന് പറയാവുന്ന തരത്തിൽ ഉണ്ടായത്. തുടർന്ന് ഭക്തർക്ക് ദർശനത്തിനായി അവസരം ഒരുക്കുകയായിരുന്നു. ഇന്ന് കൃത്യം 5 മണിയോടെ നട തുറന്നു, ദീപം തെളിയിച്ചു, നിർമാലയ ദർശനം നടന്നു. നിർമാലയത്തിന് ശേഷം ഗണപതി ഹോമം നടക്കും. തുടർന്ന് നെയ്യഭിഷേകത്തിനുള്ള അവസരമുണ്ടാകും ഇവിടെ വന്നിട്ടുള്ള ഭക്തജനങ്ങൾക്ക്. അപ്പോൾ ആയിരക്കണക്കിന് പേരാണ് നടപ്പന്തൽ വരെയുള്ള ഭാഗത്ത് കാത്തു നിൽക്കുന്നത്. ഇവരെ ചെറു സംഘങ്ങളായാണ് മുകളിലേക്ക് കടത്തിവിടുന്നത്. ഇന്ന് പതിവ് പൂജകളുണ്ടാവും, പുറമെ പടിപൂജയുണ്ടാവും. ഇന്ന് സന്ധ്യയോടുകൂടി വൈകുന്നേരം പടിപൂജയ്ക്ക് ശേഷം, ദീപാരാധനയ്ക്ക് ശേഷം 10 മണിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇനി മണ്ഡലപൂജയ്ക്കായി തുലാമാസം അവസാനമാണ് നട തുറക്കുക. ഏതായാലും മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വണ്ണം നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ചിത്തിര ആട്ട തിരുനാൾ എന്ന് പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചിലരും പതിവായി ദർശനം നടത്തുന്ന, അതായത് ശബരിമലയിലും എല്ലാ മാസവും 1-ാം തീയതി ദർശനം നടത്തുന്ന ചില ഭക്തരുണ്ട്. അങ്ങനെ അടുത്തറിയാവുന്ന ചിലർക്ക് മാത്രം അറിയാമായിരുന്ന ഒരു വിശേഷം കൂടിയാണ് ചിത്തിര ആട്ട തിരുനാൾ. പിന്നെ ഇത് കണ്ട് വെച്ച് തിരക്കൊഴിഞ്ഞ് തിരക്കില്ലാതെ ദർശനത്തിനായി വരുന്ന ഏതാനും ഭക്തന്മാർ, അതിൽ കൂടുതലും സംസ്ഥാനത്തിനകത്തു നിന്നാണ്. ഇത്തവണ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ഒരു ചിത്തിര ആട്ട തിരുനാളിലും കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ തന്നെ 5000-ത്തോളം പേരെങ്കിലും നടപ്പന്തലിൽ ഉണ്ടായിരുന്നു. ആ നട തുറക്കുന്ന വേളയിൽ തന്നെ ഇന്നും നിരന്തരമായ ഒഴുക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴേക്കുള്ള അവസ്ഥ നമ്മുടെ പമ്പയിലും നിലയ്ക്കലും ഉള്ള നമ്മുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടും. ഏതായാലും ദർശനം സുഗമമായി നടക്കുന്നു. നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ ചെറു സംഘങ്ങളായി പടി കയറാനായി അനുവദിക്കുകയാണ്. തേങ്ങയുടച്ച് 18-ാം പടി ചവിട്ടി മുകളിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ സുരക്ഷാ സംവിധാനം തന്നെ പോലീസ് ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ ദർശനം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയും. ഒപ്പം തന്നെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ചിത്തിര ആട്ടവിശേഷത്തിന് പൊതുവെ ശബരിമല സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടാറില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് നോക്കുകയാണ്, ഇത്തവണ വലിയ രീതിയിലുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ തൃപ്തരാണോ? ശൗചാലയമായാലും കുടിവെള്ളമായാലും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഭക്തർ തൃപ്തരാണോ? ഇക്കാര്യത്തിൽ രണ്ടു തരത്തിലുള്ള പരാതികളാണ് ഉണ്ടായത്. ഒന്ന്, പോലീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം മാത്രമേ, 2 മണിയോടെ മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മല കയറാൻ ഭക്തജനങ്ങൾക്ക് അനുമതി നൽകുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് സുരക്ഷാ സംവിധാനങ്ങളുടെ കൂടി ഭാഗമായാണ്. നിലവിലുള്ള ഒരു ചെറിയ സംഘർഷത്തിൻ്റെ സാഹചര്യവും ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷവുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ഭക്തജനങ്ങളെ വിടുന്നതിനെ സംബന്ധിച്ച് ചെറിയ തർക്കവും ആശയക്കുഴപ്പവും ഉണ്ടായി. രാവിലെ 10 മണി മുതൽ അവിടെ നിന്നുള്ള ബസ്സുകൾ പോകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും 12 മണി വരെ ബസ്സുകൾ വിട്ടില്ല. അതേ ചൊല്ലി ഭക്തജനങ്ങളും പോലീസുമായി ചില്ലറ തർക്കങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല 12 മണിക്കും പോകാതായപ്പോൾ പിന്നെ കാത്തിരുന്ന ഭക്തജനങ്ങളുടെ ഐഡന്റിറ്റി പരിശോധന പോലീസ് ആരംഭിച്ചു. അവരുടെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്താൻ ആരംഭിച്ചപ്പോൾ അവർ പ്രതിഷേധിച്ച് ബസ് ഉപേക്ഷിച്ച് ഒരു വലിയ സംഘം ഇറങ്ങി നടക്കുന്ന കാഴ്ചയും നാം കണ്ടു. പിന്നീട് പമ്പയിലേക്ക് വന്ന വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ യാത്ര. ഇതിന് ശേഷം മുഴങ്ങിയ ഒരു പരാതി എന്ന് പറയുന്ന, സന്നിധാനത്തും പരിസരത്തുമായി ഒട്ടേറെ ഗസ്റ്റ് ഹൗസുകളുണ്ട്, താമസ സൗകര്യങ്ങളുണ്ട്. ഇതിൽ 4% ഭക്തജനങ്ങൾ പതിവില്ലാതെ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നതാണ്. ഇത് മണ്ഡല മകരവിളക്ക് കാലത്തും മാസപൂജയ്ക്കും ഇത് പതിവാണെങ്കിലും ചിത്തിര ആട്ട തിരുനാളിന് സംസ്ഥാനത്തിന് പുറത്തു നിന്ന് അപൂർവമായി മാത്രമേ ഭക്തജനങ്ങൾ എത്തുമായിരുന്നുള്ളൂ. ഇതിനു പുറമെ 100-ഓളം മാധ്യമ പ്രവർത്തകർ, സാധാരണയായി ഇവിടെ ശബരിമലയിൽ നട തുറക്കുമ്പോൾ ആ വിശേഷം റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നവരെക്കാളൊക്കെ അധികം, നിലവിലുള്ള പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ദേശീയ മാധ്യമങ്ങളടക്കം, ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭാഷകളിൽ നിന്നുള്ള പത്ര ദൃശ്യമാധ്യമങ്ങളടക്കം
ഏതാണ്ട് 100 മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ മുറികളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിലും ഇവർക്ക് മുറികൾ തുറന്നു കൊടുക്കാൻ, മുറികൾ അനുവദിക്കാൻ ദേവസ്വം അധികൃതർ തയ്യാറായിട്ടില്ല. വളരെ കൃത്യമായ ദേശീയ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് ഇതാണോ കേരളത്തിലെ ആതിഥ്യ മര്യാദയെന്നാണ്. ആദ്യം അന്വേഷിച്ചപ്പോൾ പോലീസിന്റെ നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു നിർദ്ദേശമേ നൽകിയിട്ടില്ല എന്ന് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ IG അജിത് കുമാർ അടക്കം വളരെ വ്യക്തമായി പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്ന് മുറി നൽകുന്നത് സംബന്ധിച്ച് യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. ഒടുവിൽ ദേവസ്വം അധികൃതർ പറഞ്ഞത് ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശമാണ്, ആർക്കും മുറികൾ നൽകേണ്ടതില്ല, മാധ്യമപ്രവർത്തകർ അടക്കം ആർക്കും മുറികൾ നൽകേണ്ടതില്ല എന്നുള്ളത്. പിന്നെ ഇവിടെ സ്ഥിരമായി അനുവദിച്ചിട്ട ഓഫീസുകളുണ്ട്. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള ഓഫീസ് കം റെസിഡൻസ് എന്ന് പറയുന്ന താമസത്തിനും ഓഫീസിലുമായിട്ടുള്ള മുറികളിലും വരാന്തയിലും നടപ്പന്തലിലും ഒക്കെയാണ് ഈ മാധ്യമപ്രവർത്തകർ രാത്രി കഴിച്ചു കൂട്ടിയത്. അപ്പോൾ ഏക പരാതി ഇത് സംബന്ധിച്ചാണ് ഉയർന്നിട്ടുള്ളത്. അതല്ല തീർച്ചയായും പ്രദീപിലേക്ക് തിരിച്ചെത്താൻ ഇപ്പോൾ സജിത്ത് കൂടി തുടരുന്നുണ്ട്. സജിത്ത്, എന്തായാലും ഇന്നലെ ചേർത്തല സ്വദേശി അശ്വതി ദർശന സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പമ്പയിൽ എത്തിച്ചേർന്നുവെങ്കിലും അവർക്ക് സന്നിധാനത്ത് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അവർ എപ്പോഴാണ് പമ്പയിൽ നിന്ന് മടങ്ങിയത്? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏത് രീതിയിലാണ്? രണ്ടരയോടുകൂടിയാണ് ഇന്നലെ അവർ പമ്പയിൽ നിന്നും മടങ്ങിയത്. അവർക്ക് ദർശനത്തിന് അനുമതി തേടി അവർ പമ്പ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും പോലീസിനെ സമീപിക്കുകയും പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിൽ ഇവർ പിന്മാറാൻ തയ്യാറാണെന്ന് സന്നദ്ധത അറിയിക്കുമായിരുന്നു. പക്ഷേ ബന്ധുക്കൾ എത്തിയതിന് ശേഷം മാത്രമേ ഇവരെ സ്റ്റേഷനിൽ നിന്ന് മാറ്റുക എന്ന ഒരു നീക്കത്തിലേക്കാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ചേർത്തലയിൽ നിന്നും ബന്ധുക്കൾ എത്തുന്നതിന് വേണ്ടി കാത്തിരുന്നത്. ഒരുപക്ഷെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സുർജിത്തിന് പങ്കുവെക്കാൻ കഴിയും. നമ്മുടെ പ്രതിനിധി ഈ സംഘത്തോടൊപ്പം തുടർച്ചയായി രാത്രി വൈകിയും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ശബരിമലയിലെ ദർശനം നടക്കുകയാണ്, അത് സുഗമമായി രാവിലെ നടക്കുന്നു എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം. മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഇന്നലെ തീർത്ഥാടകർ ഉന്നയിച്ച ചില പരാതികളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അത് ഒരു സാധാരണ തീർത്ഥാടന ദിവസമല്ലാത്തതിനാലാണ് അത്തരം സൗകര്യങ്ങൾ ഒരുക്കാത്തതെന്ന വിശദീകരണം ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രാവിലെ സുഗമമായി തീർത്ഥാടനം നടക്കുന്നു, ഭക്തരെത്തുന്നു. ഈ നടപ്പന്തലിൽ തങ്ങി നിൽക്കുന്ന എല്ലാ ഭക്തർക്കും കടന്നു പോകാനുള്ള അവസരം ഇപ്പോഴുണ്ട്. തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി, അല്ലെങ്കിൽ കാര്യമായ ഒരു പ്രശ്നവുമില്ലാതെ തീർത്ഥാടകരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ദർശനം നേടിക്കൊണ്ട് ഇരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളില്ലാതെ സുഗമമായി മുന്നോട്ട് പോകുന്നു. ഇന്നലെ വൈകിട്ട് ചില സംഘപരിവാർ സംഘടനകൾ അടക്കമുള്ളവർ ഈ തീർത്ഥാടകർ നേരിടുന്ന പ്രതിസന്ധികളടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതൊരു പ്രതിഷേധത്തിലേക്കൊന്നും ഇന്നലെ പോയിരുന്നില്ല. ഇന്നത്തെ സാഹചര്യം ഏറെക്കുറെ സുഗമമായി തീർത്ഥാടനം നടക്കുമെന്ന് തന്നെയാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. മറ്റ് പമ്പയിലുണ്ടായ പോലെ ഏതെങ്കിലും യുവതികൾ പ്രവേശനം തേടി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ശബരിമലയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനങ്ങളുണ്ട്. അത് തുടരാനാണ് സാധ്യത. ആ തരത്തിൽ ശബരിമലയിൽ ആ തരത്തിലുള്ള ഒരു സാധ്യതയും പോലീസും കാണുന്നുണ്ട്. അത് കണക്കിലെടുത്ത് ഈ നടപ്പന്തൽ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു സുരക്ഷ, അതാണ് പോലീസ് ഒരുക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രം. പ്രതിഷേധക്കാരെ ഒരിക്കലും നടപ്പന്തലിനുള്ളിലേക്ക് കൊണ്ടുവരരുത്. അവർ നടപ്പന്തലിന് പുറത്ത് ആ തരത്തിൽ ഏതെങ്കിലും പ്രതിഷേധം ഉണ്ടായാൽ പോലും അതിനെ ആ ഘട്ടത്തിൽ അവിടെ വച്ച് കൈകാര്യം ചെയ്യുക എന്നതായിരിക്കും പോലീസിൻ്റെ നയം. എന്തായാലും കഴിവതും സമാധാനപരമായി തീർത്ഥാടനം നടത്തുക, അത് പോലീസിൻ്റെ ഒരു തീരുമാനമാണ്. അത് അങ്ങനെ തന്നെ പോകുന്നു. ഒരു തരത്തിലുള്ള പ്രകോപനവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ തീർത്ഥാടകരും ആ തരത്തിൽ ഒരു സംയമനം പാലിച്ചു തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. സുഗമമായി തന്നെ തീർത്ഥാടനം നടക്കും. ചിത്തിര ആട്ടവിശേഷത്തിനായി ശബരിമല നട രാവിലെ 5 മണിക്ക് തുറന്നിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചേർന്നാണ് ദീപം തെളിയിച്ച് നട തുറന്നത്. തുടർന്ന് ഗണപതി ഹോമവും തുടർന്നുള്ള പൂജകളും നടക്കും. വിശേഷാൽ പൂജകളും ഒക്കെയും ഇന്ന് നടക്കും. ചിത്രാട്ട വിശേഷത്തോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകളും വൈകിട്ട് നടക്കുന്നതായിരിക്കും. തുടർന്ന് രാത്രി 10 മണിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇപ്പോൾ പമ്പയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇന്നലെ അശ്വതി എത്തി ശബരിമല ദർശനത്തിനായി അശ്വതി എത്തിയിരുന്നെങ്കിലും സന്നിധാനത്ത് എത്താൻ കഴിയാതെ അശ്വതി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അശ്വതി മടങ്ങിയിരിക്കുന്നത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. നിലവിൽ പമ്പയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രഞ്ജിനി, ചേർത്തല സ്വദേശിനിയായ രഞ്ജു എന്ന യുവതിയാണ് ഇന്നലെ
അവരുടെ ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പം ദർശനം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചത്. പമ്പ പോലീസ് സ്റ്റേഷനിലാണ് അവരെത്തിയത്. പോലീസ് അവരോട് വിശദമായി സംസാരിച്ചു. തുടർന്ന് പോലീസിന് മനസ്സിലായ കാര്യം, ഇവർ ഇവരുടെ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഇത്തരത്തിൽ ഒരു ശബരിമല കാണണം എന്ന്, അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞെത്തിയത്. ഈ ഭർത്താവ് ഒരു CPM അനുഭാവിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ CPM ലോക്കൽ സെക്രട്ടറിയാണ്. ഈ യുവതിയോട് വിശദമായി പോലീസ് സംസാരിച്ചപ്പോൾ മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് അത്തരത്തിൽ ഒരു ആഗ്രഹമില്ല എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് സ്വാഭാവികമായും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസിൻ്റെ പ്രേരണയിൽ അവർ അവസാനം തനിക്ക് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പോകേണ്ട എന്ന് പറയുകയുണ്ടായി. തുടർന്ന് എങ്കിലും ഭർത്താവിൻ്റെ ഒരു നിർബന്ധമുണ്ടായിരുന്നു, താൻ ഭാര്യയെയും കൊണ്ട് ശബരിമല കണ്ടേ മടങ്ങൂ എന്ന രീതിയിൽ. അപ്പോൾ ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും തുടർന്ന് ചേർത്തലയിൽ നിന്ന് ബന്ധുക്കൾ രാത്രി വൈകി ഏതാണ്ട് 1:30 ഇവിടെ പമ്പ സ്റ്റേഷനിലെത്തുകയും തുടർന്ന് ബന്ധുക്കളെ കൂട്ടി ഇവരെ തിരിച്ചുവിടുകയുമായിരുന്നു. ഇപ്പോൾ BJP അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം മറ്റൊന്നുമല്ല, നേരത്തെയൊക്കെ ആക്ടിവിസ്റ്റുകളെ അടക്കം ഇങ്ങോട്ട് കയറ്റിവിടാൻ ശ്രമിച്ചിരുന്നു പല പ്രേരണയാൽ. ഇപ്പോൾ CPM ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. അവരൊരു ഭക്തയല്ല, ഒരു വിശ്വാസിയല്ല, അവർ ഭർത്താവിൻ്റെ പാർട്ടി ബന്ധം അതിൻ്റെ പ്രേരണ അനുസരിച്ച് മാത്രം എത്തിയ ഒരു സ്ത്രീയാണ്. ഇന്ന് ഈ ദിവസം ഒരു പക്ഷേ ആ ആരോപണം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും. അതിനുള്ള ശ്രമം BJP അടക്കം നടത്തുന്നുണ്ട്. BJP സംസ്ഥാന നേതാക്കൾ ഇന്ന് കൂടുതലായി ഇവിടെ സന്നിധാനത്തേക്കും പമ്പയിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഇന്നലെ രാവിലെ മുതൽ തന്നെ പോലീസിൻ്റെ ശക്തമായ കാവലിലായിരുന്നു സന്നിധാനവും പരിസര പ്രദേശവും. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും വൈകുന്നേരം വരെ ഉണ്ടായിരുന്നില്ല. ശാന്തമായി കാര്യങ്ങൾ പോവുകയായിരുന്നു. ഏതാണ്ട് 12:00 മുതൽ ഭക്തരെ കയറ്റിവിടാൻ തുടങ്ങി. ഇപ്പോൾ പോലീസ് നൽകുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 11,000 ഭക്തർ ഇന്നലെ മാത്രം ശബരിമല സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. അതിൽ 1,000 മാത്രമാണ് തിരിച്ചിറങ്ങിയത്. ബാക്കി 10,000 അവിടെ നിൽക്കുകയാണ്. ഇന്നലെ നട അടച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇപ്പോൾ നേരത്തെ പ്രദീപ് പിള്ളയും സൈത്തും പറഞ്ഞു നട തുറന്നു, ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നും ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് അങ്ങോട്ടേക്കുണ്ട്. അത് കൂട്ടം കൂട്ടമായി ഇന്നലെ ഉള്ളതുപോലെ വലിയ ഒരു ഒഴുക്കല്ലെങ്കിൽ പോലും ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് അവർ പോകുന്നു. വരും മണിക്കൂറുകളിൽ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വൈകിട്ട് 5-10 വരെ നട തുറന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പൊതുവെ തിരക്ക് കുറഞ്ഞതുകൊണ്ട് തിരക്ക് കുറഞ്ഞൊരു സമയമാണ് എന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് കൂടുതൽ കൂടുതൽ പേർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ വരാനുള്ള സാധ്യതയും പോലീസ് മുന്നിൽ കാണുന്നു. ഏതായാലും വരുന്നവരെ മുഴുവൻ കൃത്യമായി അവരുടെ പരിശോധന നടത്തി അവരുടെ കാര്യവിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. അതിൻ്റെ ഒരു കണക്കാണ് ഈ 11,000 മുകളിൽ ഭക്തർ എന്നുള്ളത്. അത് പോലീസിൻ്റെ ഭാഗത്തുള്ള കൃത്യമായ കണക്കാണ്. ഏതായാലും ഇന്നലെ നമുക്കറിയാം ഏതാണ്ട് 6-7 വരെ യാതൊരുവിധ സംഘർഷങ്ങളോ പ്രതിഷേധങ്ങളോ ഇല്ലായിരുന്നു. അതിനുശേഷം ഈ യുവതി അവർ ഭർത്താവിനൊപ്പം പമ്പയിലെത്തിയപ്പോൾ വളരെ സംഘടിതമായി, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, നമുക്കറിയാം ഈ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെ സംഘടിതമായി തന്നെ പെട്ടെന്നൊരു 100-300 ആളുകൾ ഇവിടെ ശബരിമല ഇവിടെ ഗണപതി ഗോപുരത്തിൽ കൂടി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയായിരുന്നു. ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശശികൽ ടീച്ചറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവർ സമാധാനപരമായി നാമജപ ഘോഷയാത്ര നടത്തി തന്നെ പ്രതിഷേധം നടത്തും, നാമജപ ജപത്തോടു തന്നെ പ്രതിഷേധം നടത്തും. ഒപ്പം യുവതി മല കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ തടയും എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു. തുടർന്ന് SP അടക്കം ഇവിടെ എത്തി ചർച്ച നടത്തുകയും തുടർന്ന് അദ്ദേഹം പമ്പ സ്റ്റേഷനിലെത്തി ഈ യുവതിയും ഭർത്താവുമായി ചർച്ച നടത്തുകയുമായിരുന്നു. ഏതായാലും വെളുപ്പിനെ 2:30 ഇവരെ തിരിച്ച് ചേർത്തലയിലെ അവരുടെ വീട്ടിലേക്ക് വിട്ടു. ഇന്നത്തെ സാഹചര്യം നമുക്ക് പ്രവചിക്കാനാവില്ല. ഇതുവരെ ആരും പോലീസിനെ സമീപിച്ചിട്ടില്ല ഇത്തരത്തിൽ അനുമതി ആവശ്യപ്പെട്ട്. ഇനി വരും മണിക്കൂറുകളിൽ, ഇനി ഏതാണ്ട് 15-16 കൂടി ബാക്കിയുണ്ട് ശബരിമല നട തുറന്നിരിക്കാൻ. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതുവരെ പോലീസ് അത്തരത്തിൽ യുവതികൾ സംരക്ഷണം ആവശ്യപ്പെട്ട കാര്യമോ ആരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചിട്ടുള്ള കാര്യമോ അത്തരം കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള സൂചനകളും പോലീസിൻ്റെ ഭാഗത്തു നിന്നില്ല. പക്ഷേ തീർത്ഥാടകർ സ്വാഭാവികമായും ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രതിഷേധക്കാരടക്കമുണ്ട്. സന്നിധാനം തമ്പടിച്ചിരിക്കുന്നവരിലും അത്തരക്കാരുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നമ്മളുടെ ഇതിൽ ഇവിടെ പമ്പയിൽ കണ്ട കാഴ്ച അങ്ങനെ തന്നെയാണ്. വളരെ കാര്യമായി തന്നെ അവർ ഇത്തരം പ്രതിഷേധക്കാർ കൃത്യമായി അവിടെ എത്തിയിട്ടുണ്ട്. സ്ത്രീകളടക്കം എത്തുകയാണെങ്കിൽ തടയാനായി. പോലീസിൻ്റെ ഭാഗത്ത് നിതാന്തമായ ജാഗ്രതയുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മാറി മാറി അവർ അവരുടെ ജോലി നിർവഹിക്കുന്നുണ്ട്. അവരും ആഗ്രഹിക്കുന്ന സമാധാനപരമായ ഒരു തീർത്ഥാടന കാലം തന്നെയാണ്. പ്രതിഷേധക്കാരെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മല കയറാനെത്തുന്ന സ്ത്രീകൾ എത്തുകയാണ്, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത്തരത്തിൽ ഒരു കൃത്യമായ സ്ട്രാറ്റജി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യം തന്നെ പോലീസിനുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പോലീസ് തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ താഴേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. രഞ്ജിനി, ഇന്നലെ യുവതിയെ എത്തിയതറിഞ്ഞ് പമ്പ ഗണപതി കോവിലിന് മുമ്പ് സമീപത്ത് നടപ്പന്തലിൽ ഭക്തർ നാമജപത്തിലായിരുന്നു. ഹിന്ദു ഐക്യവേദി നേതാവ് PK ശശികലയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ 5 ആയതേ ഉള്ളൂ എങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏത് രീതിയിലാണ്? മലകൾ
അറിയിക്കുക. അത്രമാത്രം അവർ ഉദ്ദേശിച്ചത് നാമജപ അയ്യപ്പ മന്ത്രം ജപിച്ച് അവരവിടെ 1300 പേർ പെട്ടെന്ന് സംഘടിക്കുകയായിരുന്നു. എന്തായാലും ആ ഒരു ഒരു 10 മണി വരെ അത് അവർ തുടരുകയും പിന്നീട് അത് നിർത്തിവെക്കുകയും ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ കയറില്ല എന്ന ഉറപ്പ് ലഭിച്ചതിന് ശേഷം അത് അവസാനിപ്പിക്കുകയുമായിരുന്നു. സമാനമായ രീതിയിൽ ഈ പറഞ്ഞതുപോലെ പല ഭാഗങ്ങളിലായി സംഘടിതമായി തന്നെ അവരുടെ സാന്നിധ്യമുണ്ട്, ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾ ഇങ്ങോട്ട് കയറാൻ ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയോ പോലീസിൽ സമീപിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും കഴിഞ്ഞ തീർത്ഥാടന കാലത്തൊക്കെ ഉണ്ടായതുപോലെയുള്ള സംഭവവികാസങ്ങൾ ആവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രത്തോളം നേരത്തെയൊക്കെ ചെയ്തതുപോലെ അവർക്ക് പറ്റിയ ഒരു ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ യുവതിയെ മലകയറ്റാൻ ശ്രമിച്ചതുപോലെ സംഭവിച്ച ചില പിഴവുകളുണ്ട്. അതാണ് തീർത്ഥാടകരെയും ഒപ്പം വിശ്വാസികളെയും ഒക്കെ വലിയ പ്രതിഷേധത്തിൽ ഇടയാക്കിയത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അവർക്ക് മുന്നിലുള്ളത് ഈ സുപ്രീം കോടതി വിധിയാണ്, അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. പക്ഷേ അത് നടപ്പിലാക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും തുടർന്ന് കാര്യങ്ങൾ പരമാവധി മനസ്സിലാക്കി സംഘർഷം ഒഴിവാക്കുക എന്ന രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുള്ള സംവിധാനങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ഏതായാലും നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഏതാണ്ട് 40 പേരടങ്ങുന്ന സംഘം ഓരോ ഭാഗത്ത് പോലീസ് സംഘം അത്തരത്തിൽ യുവതികൾ എത്തുകയാണെങ്കിൽ അവരെ മുകളിലേക്ക് കയറ്റാനായിട്ട് ഓരോ ഭാഗത്ത് ഓരോ സെക്ടറുകൾ കേന്ദ്രീകരിച്ച് അവരെ വിന്യസിച്ചിട്ടുണ്ട്. യുവതികൾ സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അവരെ കൊണ്ടുപോകാൻ മാത്രം പോലീസിന്റെ സംഘം ഇവിടെയുണ്ട്. ഒരുപക്ഷേ അത് മരക്കൂട്ടം വരെയൊന്നും പ്രതിഷേധം ഉണ്ടാകുകയില്ല, അതിനുശേഷം പ്രതിഷേധം അവർ ഉണ്ടാകാനുള്ള സ്വാഭാവികമായ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ പല ഭാഗങ്ങളിലായി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ളതാണ്. ഇന്ന് ഒരു ദിവസം മുഴുവൻ നട തുറന്നു. ഇന്നലെയാണെങ്കിൽ 5 മണിക്ക് നട തുറന്ന് രാത്രി 11 മണിയായപ്പോൾ നടയടച്ചു. ഇന്ന് ഒരു ദിവസം മുഴുവൻ ഇന്ന് 5 മണിക്ക് തുറന്ന് വൈകിട്ട് 10 മണി വരെ ഏതാണ്ട് 10-15 മണിക്കൂറോളം നട തുറന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് എത്താൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളടക്കം അത്തരത്തിലുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പോലീസിന് അതിനൊപ്പം നിൽക്കേണ്ട സാഹചര്യവും ഒക്കെയുണ്ട്. ഏതായാലും നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ കാത്തിരിക്കാം രഞ്ജിനി, ഏത് രീതിയിലാണ് സാഹചര്യങ്ങൾ മാറുക എന്നത്. അതോ ഇന്നലത്തെ പോലെ വലിയ പ്രതിഷേധങ്ങളില്ലാതെ വലിയ വിഷയങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിലും നമുക്കിനിയും കാത്തിരുന്ന് വരുന്ന മണിക്കൂറുകളിൽ നോക്കേണ്ടതുണ്ട്. രഞ്ജിനി, ചിത്തിര ആട്ടവിശേഷത്തിനായി ശബരിമല നട 5 മണിയോട് കൂടി തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചേർന്നാണ് നട തുറന്നത്. തുടർന്ന് ഗണപതി ഹോമവും തുടർന്നുള്ള പതിവ് പൂജകളും നടക്കും. ചിത്തിര ആട്ടവിശേഷത്തോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകളും ഇന്ന് നടക്കും. തുടർന്ന് 10 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കും. വിശദാംശങ്ങളാണ് രഞ്ജിത് രാമേന്ദ്രൻ നൽകിയത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം ദേവരാജ് കൂടി തുടരുന്നുണ്ട്. ശ്യാമ, ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികളായാലും സംഘടനകളായാലും ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നൊരുക്കങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? രണ്ട് രീതിയിലാണ് പ്രതിഷേധങ്ങൾ. ഒന്ന് രാഷ്ട്രീയമായ പ്രതിഷേധവും രണ്ടാമത്തേത് വിശ്വാസികൾ എന്ന നിലയിൽ നടത്തുന്ന പ്രതിഷേധങ്ങളും. വിശ്വാസികൾ എന്ന നിലയിൽ നടത്തുന്ന, ഭക്തർ എന്ന നിലയിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾ ഇന്നലെ വൈകിട്ട് 5 മണി മുതലാണ് ജില്ലയുടെ പല കേന്ദ്രങ്ങളിലായി ആരംഭിച്ചത്. ഇതിലൊന്ന് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ അഖണ്ഡ നാമജപയജ്ഞം സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും ഈ അഖണ്ഡ നാമജപയജ്ഞം തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണി മുതലാണ് നാമജപയജ്ഞം ആരംഭിച്ചത്. രാത്രി 10 മണിവരെയാണ് അഖണ്ഡ നാമജപയജ്ഞം. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് നാമജപയജ്ഞം വിവിധ കേന്ദ്രങ്ങളിൽ തുടരുന്നത്, ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ തുടരുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലും അവർ ഇത്തരം അഖണ്ഡ നാമജപയജ്ഞത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും സമാധാനപരമായ ഒരു പ്രതിഷേധമാണ്, അല്ലെങ്കിൽ പ്രതിഷേധം എന്ന് പോലും ഒരുപക്ഷെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. പ്രാർത്ഥനാ രീതിയാണത്, പ്രാർത്ഥന എന്ന നിലയ്ക്കാണ് അത് നാമജപ യജ്ഞം മുന്നോട്ട് പോകുന്നത്. ശരണംവിളികളും അയ്യപ്പസ്തുതികളും അയ്യപ്പഗീതങ്ങളും ഒക്കെയാണ് ഡിവോഷൻ. അത്തരം ഭക്തിഗീതങ്ങളാണ് ഈ നാമജപയജ്ഞത്തിൽ ഉയരുന്നത്. ഒരു 24 മണിക്കൂറിൽ കൂടുതൽ, അതായത് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ആരംഭിച്ച് ഇന്ന് രാത്രി 10 മണിക്കാണ് ശബരിമല നടയടയ്ക്കുന്നത്. ആ ശബരിമല നടയടയ്ക്കുന്നത് വരെയും ഈ നാമജപയജ്ഞം തുടരുകയും ചെയ്യും. ഇപ്പോൾ ഭക്തിഗാനം എന്ന നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ, കുറച്ചുകൂടി നേരം പുലരുമ്പോൾ കൂടുതൽ ഭക്തരെത്തും. ഭക്തർ കൂടി എത്തുന്നതോടുകൂടി ഇത്തരം നാമജപയജ്ഞങ്ങൾ കൂടുതൽ സജീവമാകുകയും ചെയ്യും. അങ്ങനെയാണ് ശബരിമല കർമ്മസമിതി ഈ ഇതിനെ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ശബരിമല കർമ്മസമിതി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള നിരവധി അഖണ്ഡ നാമജപയജ്ഞങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നത്. പത്തനംതിട്ടയിലെ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള അഖണ്ഡ, അത് ഇന്ന് വൈകുന്നേരം വരെ തുടരും എന്ന സൂചനകളും ശ്യാം നൽകുന്നുണ്ട്.
ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഭാഗത്തു നിന്ന് അവിടെ സന്നിധാനത്ത് പ്രദീപ് പിള്ളയുണ്ട്, താഴെ നടപ്പന്തലിൽ ടി ജി സജിത്ത് ഉണ്ട്, നിലയ്ക്കൽ അല്പസമയത്തിനകം എം എസ് അനീഷ്കുമാർ ചേരും, ഒപ്പം ശ്യാം ദേവരാജ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ആദ്യം പ്രദീപിലേക്ക് പോയാൽ, പ്രദീപില ഇന്ന് പ്രത്യേക പൂജകളൊക്കെ ഉള്ള ദിവസമാണ്. സന്നിധാനത്ത് ഭക്തജനങ്ങളുടെ വലിയൊരു സാന്നിധ്യം നമ്മൾ കണ്ടു. പോലീസിന്റെ കണക്കനുസരിച്ച് 10,000-11,000 കടന്നു കഴിഞ്ഞു ഇന്നലെ മല കയറി സന്നിധാനത്തേക്ക് എത്തിയ ഭക്തജനങ്ങൾ. ഇവർ ഭൂരിഭാഗവും അവിടെ തങ്ങുകയാണ്. കൂടുതൽ സമയം അവിടെ ഭക്തരെ തങ്ങാൻ അനുവദിക്കില്ല എന്ന പോലീസിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഗസ്റ്റ് ഹൗസുകളടക്കം റൂം നൽകാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭക്തർ അതിൽ പ്രതിഷേധിക്കുന്നുണ്ടോ? അവരുടെ സാഹചര്യം എന്താണ്? ഈ മല കയറിയ ഭൂരിഭാഗം പേരും ഇറങ്ങാത്ത ഒരു പശ്ചാത്തലമുണ്ടല്ലോ. രഞ്ജിത്ത്, മല കയറിയ ഭൂരിഭാഗം പേരും വിരിവെച്ച് ഇവിടെ തന്നെ തുടരുകയായിരുന്നു. നടപ്പന്തലിലും സൗകര്യം കിട്ടിയ മറ്റ് സ്ഥലങ്ങളിലുമായി. കാരണം ഇന്നലെ നട തുറന്നു നെയ്വിളക്ക് തെളിയിച്ച് ഒഴിച്ചാൽ മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടായില്ല. ഈ വന്നവരെല്ലാം ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയും നിറച്ചാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അഭിഷേകം നടത്തണം. ഇതിനൊക്കെയുള്ള സൗകര്യം ഇനി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് രാവിലെ 5 നട തുറന്നു, നിർമാല്യമായിരുന്നു. തുടർന്ന് ഗണപതി ഹോമം നടക്കുകയാണിപ്പോൾ. ഗണപതി ഹോമത്തിന് ശേഷം മാത്രമേ അഭിഷേകം ആരംഭിക്കുകയുള്ളൂ. ഈ അഭിഷേകം നടത്തി ആ നെയ് പ്രസാദവും വാങ്ങി മാത്രമേ ഈ ഭക്തജനങ്ങളിൽ 90% മടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ എത്തിയവരിൽ ഭൂരിഭാഗവും ഈ പരിസരത്ത് തന്നെ തങ്ങുകയായിരുന്നു. മുറി ലഭിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ദേവസ്വം അധികൃതർ ആർക്കും മുറി നൽകണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നതായി ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഭക്തജനങ്ങൾക്ക് തടസ്സമായില്ല എന്ന് വേണം കരുതാൻ. ഇന്ന് പുലർച്ചെ തൊട്ട് തന്നെ ആ നടപ്പന്തൽ നിറഞ്ഞു കവിഞ്ഞ് ഭക്തജനങ്ങൾ നിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും പമ്പയിൽ നിന്ന് മുകളിലേക്കുള്ള ഒഴുക്ക് തുടരുന്നുണ്ട്. ചിത്തിര ആട്ടത്തിരുന്നാളിന് സാധാരണ കാണാത്ത ഒരു കാഴ്ചയാണിത് എന്നുള്ളതാണ് പ്രത്യേകത. തീർച്ചയായിട്ടും ഈ സമീപകാലത്തുണ്ടായ വിവാദങ്ങളും തർക്കങ്ങളും ഇതിനെ തുടർന്നുണ്ടായ പിടിവാശിയും ഒക്കെ ആയിരിക്കാം ഈ ഉത്സവത്തെക്കുറിച്ചുള്ള വാർത്ത അല്ലെങ്കിൽ ഈ വിവരം, ഈ അറിവ് ഒട്ടനവധി പേർക്ക് ലഭിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ വളരെ തിരക്ക് ഒഴിഞ്ഞ ഒറ്റ ദിവസത്തെ തീർത്ഥാടനമായി ഇത് ചുരുങ്ങിയിരുന്ന ഒരു ഉത്സവമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ സന്നിധാനത്ത് എന്തായാലും ഇത്തരം പ്രതിഷേധമോ പ്രതിലോമകരമായ യാതൊരു വിധമായ അന്തരീക്ഷമോ ഇല്ല. ഇവിടെ പിടിവാശിക്കും മത്സരബുദ്ധിക്കും ഒന്നും ഇടമില്ലാതെ സന്നിധാനത്ത് സ്വാമി അയ്യപ്പന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ജനങ്ങൾ മാത്രമാണ്. ഇവിടെ ഉയരുന്ന ശബ്ദം ശരണം വിളിയുടേത് മാത്രമാണ്. പിന്നെ 18-ാം പടിക്കു താഴെ തേങ്ങ ഉടയ്ക്കുന്നതിൻ്റെയും. ഏതായാലും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ന തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അവസാനത്തെ മഹാരാജാവായിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രമാണ് തുലാമാസത്തിലെ ചിത്തിര. 1950 കത്തി നശിച്ച ശബരിമല ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനും പിന്നീട് പുനഃപ്രതിഷ്ഠയ്ക്കും ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ നൽകിയ സഹായങ്ങളാണ്, തിരുവിതാംകൂർ രാജകൊട്ടാരം നൽകിയ സഹായങ്ങളാണ് ഈ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിച്ചത്. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം 1930 പുനർനിർമ്മിച്ചതും അന്ന് റീജൻ്റായിരുന്ന മഹാറാണി സേതുലക്ഷ്മിഭായിയുടെ കാലത്താണ്. ഏതായാലും 50 ഈ തീപിടുത്തത്തിന് ശേഷം ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം, കല്ലിൽ ഉണ്ടായിരുന്ന വിഗ്രഹം 6 ആയി ചിതറിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പുതിയ വിഗ്രഹമുണ്ടാക്കാനുള്ള മാതൃക എന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന അയ്യപ്പ വിഗ്രഹമാണ്. അത് കൊണ്ടുപോയി മോൾഡുണ്ടാക്കി മൂശയുണ്ടാക്കി അതിലാണ് ഇപ്പോൾ ഇവിടെയുള്ള പഞ്ചലോഹ വിഗ്രഹം തീർത്തത്. ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ പേരിൽ, അന്ന് രാജപ്രമുഖനായിരുന്നു അദ്ദേഹം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു, തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുകയും ചെയ്തു. ഇതിന് ശേഷം രാജപ്രമുഖനായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ പേരിൽ ഇവിടെ വഴിപാട് നടത്തി. ഈ പതിവ് തുടർന്നു പോന്നു. അദ്ദേഹം നാട് നീങ്ങിയതിന് ശേഷവും തിരുവിതാംകൂർ കൊട്ടാരം ഇതിന് മുടക്കം വരുത്തിയിട്ടില്ല. മറ്റൊരു പ്രത്യേകതയുള്ളത്, 1936 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം, അന്നത്തെ കാലത്ത് വിപ്ലവകരമെന്ന് പറയാവുന്ന ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതും ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. അത് നടന്നതും 1936 തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ അന്ന് തൻ്റെ ജന്മദിനത്തിന് പ്രജകൾക്കുള്ള സമ്മാനം എന്നുള്ള മട്ടിലാണ് ബാലരാമവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അതിൻ്റെ ഒരു ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. അങ്ങനെ
ഈ ജന്മദിനം ഈ ക്ഷേത്രത്തെ കൈയയച്ച് സഹായിച്ച രാജകുടുംബത്തിലെ അവസാനത്തെ മഹാരാജാവിൻ്റെ ജന്മ നക്ഷത്രമാണ് ചിത്തിരയാട്ട തിരുനാൾ. ഒറ്റ ദിവസത്തെ പൂജകളാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ നട തുറന്നു, നെയ്വിളക്ക് തെളിയിച്ചു, താഴെ 18-ാം പടിക്ക് താഴെയുള്ള ആഴിയിൽ അഗ്നി പകർന്നു. ഇതുമാത്രമായിരുന്നു ചടങ്ങുകൾ. ഇതിനെ തുടർന്ന് കാത്തുനിന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ, പോലീസിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ സജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 11,000 പേര് ഇന്നലെ ദർശനത്തിനെത്തിയിരുന്നു. ഇവരെ ചെറിയ സംഘങ്ങളായി 18-ാം പടി ചവിട്ടി മുകളിലേക്ക് ദർശനത്തിന് കടത്തി വിടുകയായിരുന്നു. അത് വളരെ സുഗമമായി സമാപിച്ചു. 10 മണിയോടുകൂടി തിരക്കൊഴിയുകയും നടയടക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തിരക്കൊഴിഞ്ഞിരുന്നു. 10 മണിയോടെ നടയടച്ചു. ഇന്ന് രാവിലെ കൃത്യം 5-ന് നട തുറന്നു. നിർമാല്യമായിരുന്നു ആദ്യം. ഇപ്പോൾ മഹാഗണപതി ഹോമം നടക്കുന്നു. തുടർന്ന് നെയ്യഭിഷേകത്തിനുള്ള അവസരമാണ് ഭക്തജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ ടി ജി സജിത്ത് ചേരുന്നു. സജിത്തുള്ള നടപ്പന്തലിലാണ്. സജിത്ത്, ഇന്ന് അവധി ദിവസമാണ്, ദീപാവലിയുടെ അവധി ദിവസമാണ് ഇന്ന്. കൂടുതൽ ഭക്തജനങ്ങളെ ഇന്ന് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ ദേവസ്വം ബോർഡടക്കം? പ്രത്യേകിച്ചും ചിത്തിര ആട്ട തിരുനാൾ എന്ന് പറഞ്ഞാൽ അത്ര വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നില്ല, ഒരുപാട് തിരക്കുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, കൂടുതൽ പേർ ശബരിമല ശ്രദ്ധാകേന്ദ്രമായതുകൊണ്ട് ദർശനത്തിനായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പമ്പയിൽ കൂടി തന്നെ നിരവധി തീർത്ഥാടകർ അവിടെയൊക്കെ കയറിപ്പോകുന്ന ഒരു കാഴ്ചയുമൊക്കെ ഉണ്ട്. ഈ കൂടുതൽ പേരെ ഉൾക്കൊള്ളാൻ ഉള്ള സംവിധാനങ്ങൾ ഇത്തരത്തിൽ മുറിയില്ല എന്ന് പറയുന്നു. ഭക്ഷണം സംവിധാനം, കുടിവെള്ളം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരാതികളും ഉയരുന്നുണ്ട്. എന്താണ് ഇതുമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായി, ഇത്രയധികം സംഭവങ്ങളിൽ ദേവസ്വം ശ്രദ്ധയെത്തുമ്പോഴും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ അവിടെ ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി എന്ന് തന്നെ തീർച്ചയായും നമുക്ക് പറയേണ്ടി വരും. കാരണം ഭക്ത നിരവധി പേർ, നൂറുകണക്കിന് പേർ ഇവിടെ എത്തും എന്ന കൃത്യമായ സൂചന ഉണ്ടായിട്ടും ദേവസ്വം ബോർഡ് ആ തരത്തിലുള്ള ഒരു സൗകര്യമൊരുക്കുന്നതിൽ ഇന്നലെ പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പല അടിസ്ഥാന സൗകര്യമില്ലാതെ ഏറെ ബുദ്ധിമുട്ടുന്ന നിരവധി പേരെ നമ്മൾ കണ്ടു. അതിന് കാരണമായി മറ്റു ചില ന്യായീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇവിടെ എത്തിയ തീർത്ഥാടകർ നേരിട്ട വെല്ലുവിളി നിരവധിയാണ്. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് അവർക്ക് രാത്രി മാത്രം ഇവിടെ തങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മതി എന്നതായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഒരു നിലപാട്. പക്ഷേ തീർത്ഥാടകരുടെ പ്രതിഷേധമുണ്ടായപ്പോൾ അവരെ നേരത്തെ തന്നെ കടത്തിവിടേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണി മുതൽ തന്നെ നടപ്പന്തലിൽ ക്യൂ ആരംഭിക്കുകയായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതിനുശേഷം ഇവർക്ക് 5 മണിക്ക് മാത്രമാണ് ദർശനമുണ്ടായത്. ഈ 5 മണിക്ക് ദർശനം നടത്തിയവർ വീണ്ടും ക്ഷേത്ര പരിസരത്ത് തങ്ങി. ഇവർക്കാണ് ശുചിമുറിയും മറ്റ് അടിസ്ഥാന വെള്ളം കുടിക്കാനും ഒന്നും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ നിരവധി പ്രശ്നങ്ങൾ ഇവരുടെ നേരിട്ടു. അവരുടെ പ്രതിഷേധമാണ് ഇന്നലെ നമ്മൾ കേട്ടത്. എന്നാൽ ഇന്നൊരു പക്ഷേ അത്തരമൊരു സാധ്യത ഉണ്ടാവില്ല. കാരണം ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്നതിന് ശേഷം ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് തീർച്ചയായും ദർശനം നടത്തി അവർക്ക് നെയ്യഭിഷേകം നടത്തി ഈ ചടങ്ങുകളുടെ ഭാഗമായതിനു ശേഷം മലയിറങ്ങി, ഇന്ന് തന്നെ പകൽ തന്നെ മലയിറങ്ങുന്നതിന് തടസ്സമില്ല. അതിന് ആ പ്രക്രിയ സുഗമമായി നടക്കുന്നതിനുള്ള സാഹചര്യം ഇന്നിവിടെ ഉണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. കാര്യമായി തിരക്കിപ്പോൾ 18-ാം പടിയിൽ അനുഭവപ്പെടുന്നില്ല. അതായത് ഇന്നലെ രാത്രി മുതൽ ഇവിടെ തങ്ങി നിന്നിരുന്ന എല്ലാവർക്കും ദർശനത്തിനുള്ള സമയം ലഭിച്ചു. അവർ ദർശനം പൂർത്തിയാക്കി 18-ാം പടിയിലൂടെ കടന്നുപോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ വീണ്ടും 18-ാം പടിയിലേക്ക് ഭക്തജനങ്ങൾ രഞ്ജിത്ത് മുമ്പ് സൂചിപ്പിച്ച പോലെ ചെറു സംഘങ്ങളായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ മനസ്സിലാക്കുന്നത് ഇവർ ഇന്ന് പമ്പയിൽ നിന്ന് രാവിലെ തന്നെ അവർ കടന്നു വരുന്ന സംഘങ്ങളാണിപ്പോൾ 18-ാം പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ കാത്തു നിന്നിരുന്ന എല്ലാവരും തന്നെ ദർശനം പൂർത്തിയാക്കി അവർ 18-ാം പടിയിലൂടെ കടന്നുപോയി. അവർ മറ്റ് ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമാവുകയാണ്. അവർ ഇന്ന് തന്നെ രാവിലെ തന്നെ ഇവിടുന്ന് ദർശനം പൂർത്തിയാക്കി മടങ്ങാനാണ് സാധ്യത. എന്തായാലും ഇന്നലെ ഉണ്ടായ ആശയക്കുഴപ്പം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ദേവസ്വം അധികൃതരും ശ്രമിക്കുന്നത്. പോലീസും വലിയ സുരക്ഷയുമായി കാത്തു നിൽക്കുന്നു. ഒരു നിർണായകമായ പകൽ ദിനമാണ് നമുക്ക് മുന്നിലുള്ളത്. പമ്പയിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള നീക്കങ്ങളുടെ പ്രതിഫലനം ശബരിമലയിൽ ഉണ്ടാകും, അതുറപ്പാണ്. അതിനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസിനും അറിയാം. അതിൻ്റെ മുൻകരുതൽ പോലീസും സ്വീകരിക്കുന്നുണ്ട്. വനിതാ പോലീസ് സേനാംഗങ്ങൾ രാവിലെ തന്നെ നടപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. അവർ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരും കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏറെക്കുറെ ശൂന്യമാണ് നടപ്പന്തൽ. കാരണം ആ തരത്തിൽ വലിയ തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പക്ഷേ
പമ്പയിൽ നിന്ന് കൂടുതലായി കടന്നു വരുന്ന തീർത്ഥാടകർക്ക് എവിടെയും കാത്തു നിൽക്കേണ്ട അവസ്ഥയില്ലാതെ അവർക്ക് പൂർണ്ണമായും ഒരു ക്യൂവുമില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പൂർണ്ണമായും ദർശനത്തിന് ഒരു ക്യൂവുമില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ സന്നിധാനത്തു നിന്നും നടപ്പന്തലിൽ നിന്നുമുള്ള വിവരങ്ങൾ, ഈ നടപ്പന്തലൊക്കെ വലിയ പ്രക്ഷോഭത്തിന് വേദിയായ സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴും 10,000-ത്തോളം പേർ അവിടെ സന്നിധാനത്ത് അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും അക്കൂട്ടത്തിൽ ഇത്തരത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവവികാസങ്ങളുണ്ടായാൽ തടയാനുള്ള ആളുകളുണ്ട് എന്നുള്ളത് കൃത്യമായ സൂചനയുണ്ട്. കാരണം സംഘപരിവാർ സംഘടന നേതാക്കളടക്കം അവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. നിലയ്ക്കലിൽ ഉള്ളത് MS അനീഷ് കുമാറാണ്. അനീഷ, നിലയ്ക്കൽ ഇന്നലെ കുറച്ചെങ്കിലും പ്രക്ഷോഭത്തിന് വേദിയായിരുന്നു. പ്രത്യേകിച്ച് യാത്രക്കാരെ ഇറക്കിവിട്ട് ബസ്സുകളും വാഹനങ്ങളും മറ്റും തിരിച്ചുവിടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. KSRTC ബസ്സുകൾ വൈകിയിരുന്നു ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കാൻ. 20 കിലോമീറ്ററോളം നടന്ന് നിലയ്ക്കൽ നിന്ന് തീർത്ഥാടകർ പമ്പയിലെത്തി സന്നിധാനത്തേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ യാത്രക്കാർക്ക് വലിയ പ്രക്ഷോഭത്തിന് കാരണമായിരുന്നു. നിയന്ത്രണങ്ങൾ ഈ യാത്രക്കാർക്ക് സൃഷ്ടിച്ച കുഴപ്പങ്ങൾ ചില്ലറയൊന്നുമല്ല, പ്രതിസന്ധികൾ ചില്ലറയൊന്നുമല്ല. ഇന്ന് സാഹചര്യം എന്താണ്? ഇന്നലെ ഒരുപാട് പേർ അവിടെ നിലയ്ക്കൽ വഴി കടന്നു വന്നിരുന്നുവല്ലോ പമ്പയിലേക്ക്. ഇന്ന് രാവിലെ മുതൽ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ടോ? നേരത്തെ സൈത്തിനോട് പറഞ്ഞതുപോലെ അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർത്ഥാടകരുടെ ഒരു വരവ്? രഞ്ജിത്ത്, വലിയൊരു തീർത്ഥാടകരുടെ പ്രവാഹം ഈ സന്നിധാനത്തേക്ക് ഉണ്ടാവുന്നില്ല, നിരക്കൽ വഴി ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് പരമാർത്ഥം. ഇന്ന് പുലർച്ചെ ഇപ്പോൾ 2-3 KSRTC ബസ്സുകൾ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ബസ്സടക്കം 3-4 ബസ്സുകൾ മാത്രമാണ് ഈ വഴിയിലൂടെ പോയിരിക്കുന്നത്. ഒപ്പം സ്വകാര്യ വാഹനങ്ങളിൽ നിരവധി തീർത്ഥാടകർ പോയിരിക്കുന്നു. ഇതിൽ പ്രധാനമായും തമിഴ്നാട് അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായി എത്തിയിരിക്കുന്നത്. നിലവിലെ ക്രമീകരണങ്ങൾ അനുസരിച്ച് KSRTC വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലയ്ക്കൽ വഴി പമ്പയിലേക്ക് പോകാൻ കഴിയുക. കാരണം പമ്പയിൽ പ്രളയത്തിന് ശേഷം പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ KSRTC ബസ്സുകളെ മാത്രമാണ് നിലവിൽ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. അവശേഷിക്കുന്ന ആളുകൾ ഈ നിലയ്ക്കൽ എടത്താവളത്തിലെത്തിയ ശേഷം അവരുടെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് KSRTC ചെയിൻ സർവീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കർശനമായ ഒരു സുരക്ഷാ സന്നാഹവും പരിശോധനകളടക്കമുള്ള കാര്യങ്ങളും ഈ നിലയ്ക്കൽ തന്നെ പോലീസ് ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ ആദ്യഘട്ട പരിശോധനകൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നിലയ്ക്കലിലേക്ക് ഭക്തർക്ക് പോകാൻ കഴിയുന്നത്. എന്നാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു നടപടികളും നിലയ്ക്കലിൽ ചെയ്യുന്നില്ല. ഇന്നലെ രാവിലെ ചെറിയ ചില പ്രതിഷേധങ്ങൾ നിലയ്ക്കലിലുണ്ടായിരുന്നു. കാരണം KSRTC ചെയിൻസ് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവിടെ MS അനീഷ് കുമാറുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ശ്യാം ദേവരായുള്ള പത്തനംതിട്ടയിലാണ്. ശ്യാം, നാമജപ പ്രതിഷേധം, അഖണ്ഡ നാമജപ പ്രതിഷേധം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തനംതിട്ട പ്രദേശങ്ങളിൽ പോലീസിൻ്റെ സുരക്ഷ ഉണ്ടായിരുന്നു, ഒപ്പം അങ്ങിങ്ങായി പ്രതിഷേധക്കാരുണ്ടായിരുന്നു. എന്തെങ്കിലും രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുക എന്ന രീതിയിൽ ഈ പ്രതിഷേധം അവർ സമാധാനപരമായി തന്നെയാണോ? തിരിച്ചു വരാം ശ്യാമിലേക്ക്, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്യാമിലേക്ക് വരാൻ സജിത്ത്, TG സജിത്തുണ്ട്, നടപ്പന്തലിൽ നിന്ന് വീണ്ടും ചേരുന്നു. സജിത്ത്, അവിടെ നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായ സ്ഥലമാണ് നടപ്പന്തൽ. ഈ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഈ കൂടിയിരിക്കുന്ന 10,000-15,000 തീർത്ഥാടകരെന്നാണ് പോലീസിൻ്റെ കണക്ക്. അവരിൽ ഇത്തരക്കാർ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയില്ലേ? ഏതെങ്കിലും തരത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ഒരു വാർത്ത വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സംഘടിതമായി വന്നു നിന്ന് നടപ്പന്തലെത്തി പ്രതിഷേധിക്കുക, അതിനുള്ള പ്രത്യേകിച്ച് സംഘപരിവാർ നേതാക്കളടക്കം അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ടല്ലോ. രഞ്ജിത്ത്, തീർച്ചയാണ് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ആ തരത്തിലുള്ള സാധ്യതയുണ്ട്. സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ച് RSS അടക്കമുള്ള പ്രധാനപ്പെട്ട അവരുടെ നേതാക്കളൊക്കെ ഇവിടെ സന്നിധാനത്ത് തമ്പടിക്കുകയാണ്. BJP പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, KSുരേന്ദ്രൻ അടക്കമുള്ളവരുണ്ട്, വത്സൻ തില്ലങ്കേരി പോലെയുള്ള RSSന്റെ പ്രധാന നേതാക്കളുണ്ട്. ഇവരൊക്കെ സന്നിധാനത്തുണ്ട്. ഇവരുടെ കൂട്ടായ്മകൾ ഇന്നലെ തന്നെ ഈ സന്നിധാനത്ത് നടപ്പന്തലിൽ പ്രകടമായിരുന്നു. എന്നാൽ ഒരു വലിയ പ്രതിഷേധ രീതിയിലേക്കൊന്നും അത് പോയില്ല, ചരണം വിളികളിൽ മാത്രമായി അത് ഒതുങ്ങുകയാണ് ചെയ്തത്. പമ്പയിൽ യുവതിയുടെ പ്രവേശന സാധ്യത ചർച്ചയായപ്പോൾ, അത് വാർത്തയായപ്പോൾ ആണ്
ഇവിടെ ശരണം വിളികൾ, ഉച്ചത്തിലുള്ള ശരണം വിളികളും അത്തരത്തിലുള്ള ചില നീക്കങ്ങളും ഉണ്ടായത്. പക്ഷേ അതൊരു പ്രതിഷേധത്തിലേക്കോ ആ തരത്തിലേക്കോ ഒന്നും പോയിരുന്നില്ല. എന്തായാലും രജിത് സൂചിപ്പിച്ച പോലെ ഒരു കാര്യം വ്യക്തമാണ്, പമ്പയിലോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു വാർത്ത ഉണ്ടായെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവാം. അത് പോലീസിനും വ്യക്തമാണ്. തികച്ചും സംയമനത്തോടെയാണ് പോലീസ് ഈ വിഷയങ്ങളെ നേരിടുന്നത്. ഇന്നലെ ഇത്തരത്തിൽ അവർ ഇവിടെ സംഘടിക്കുകയും ശരണം വിളികളൊക്കെ ഉയരുകയും ചെയ്യുമ്പോഴും പോലീസ് യാതൊരു തരത്തിലുള്ള നിയന്ത്രണം ഇവർക്ക് ഏർപ്പെടുത്തുകയോ അത്തരത്തിലുള്ള നീക്കങ്ങളോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കാരണം ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവരുത് എന്ന തീരുമാനം പോലീസ് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പൂർണ്ണമായും സംയമനം പാലിച്ചുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഭക്തരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. ദർശനത്തിന് കാത്തു നിന്ന് അല്ലെങ്കിൽ അവർക്ക് പരിശോധനകൾ നടത്തേണ്ടി വരുന്നതിൽ അമർഷം പൂണ്ടുന്ന ഭക്തജനങ്ങളോട് പോലും പോലീസ് തികച്ചും സംയമനത്തോടെ ഒപ്പം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയുള്ള ഒരു ഇടപെടലാണ് ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല പ്രധാന പോലീസിന്റെ ഉദ്യോഗസ്ഥർ പോലും മാധ്യമങ്ങളോടക്കം ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിനും തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ള നിർദ്ദേശം അവർക്കുണ്ട്, ആശയവിനിമയം ഒന്നും വേണ്ട. പ്രത്യേകിച്ച് ഇവിടെ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള വനിതാ പോലീസ് സേനാംഗങ്ങൾ അവർ മാധ്യമങ്ങളോടക്കം വലിയ അകലം പാലിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിനും ഇവർ തയ്യാറാവുന്നില്ല. അത്തരത്തിൽ വലിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസും ഇവിടെ നില ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇപ്പോൾ തീർത്ഥാടനം സുഗമമായി നടക്കുന്നു. പമ്പയിൽ നിന്നും കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് പൂർണ്ണമായും ഒരു ക്യൂവിലും നിൽക്കാതെ കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നടപ്പന്തൽ ഏറെക്കുറെ ശൂന്യമായി തന്നെ നിൽക്കുന്നു, അവർക്ക് പൂർണ്ണമായി തന്നെ കടന്നു പോകാം. അതേസമയം ഇന്നലെ ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവരാരും ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂവിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ദർശനത്തിന് കാത്തു നിൽക്കേണ്ട ക്യൂ ആ നിര ഇപ്പോൾ ശൂന്യമാണ്. അതേസമയം സന്നിധാനത്തിന് നടപ്പന്തലിൻ്റെ മറ്റിടങ്ങളിൽ ഇപ്പോഴും വിരിവെച്ച് നിൽക്കുന്ന അയ്യപ്പ ഭക്തരുണ്ട്. അവർ ഇപ്പോഴും ഇവിടെ തങ്ങുകയാണ്. ഒരുപക്ഷേ ഇന്ന് അല്പസമയത്തിന് ശേഷം അവർ ദർശനത്തിന് തയ്യാറായേക്കാം. അവർ ദർശനത്തിനുള്ള ക്യൂവിലൂടെ ഈ 18-ാം പടി വഴി കടന്നുപോയേക്കാം. എന്തായാലും പമ്പയിൽ നിന്നും കടന്നു വന്ന് ക്യൂവിൽ നിൽക്കുന്ന ആ നിര ഇപ്പോൾ ശൂന്യമാണ്. കടന്നു വരുന്ന ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണ്. അതേസമയം നടപ്പന്തലിൻ്റെ മറ്റിടങ്ങളിലൊക്കെ ഇപ്പോഴും തീർത്ഥാടകരുണ്ട്. വിരിവെച്ച് ഇന്നലെ രാത്രി മുതൽ വിരിവെച്ച് നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. അവർക്ക് ഒരുപക്ഷേ ഇതിനുശേഷം ഇനി വീണ്ടും ദർശനത്തിൻ്റെ ഭാഗമാകാൻ ഈ കടന്നു വന്നത്. തിരിച്ചു വരാം സജിത്ത്. ഇപ്പോൾ ക്ഷമിക്കണം, ജി ശ്രീജിത്ത് ചേരുന്നത് പന്തളത്ത് നിന്നാണ്. ശ്രീജിത്ത്, പന്തളത്തെ ഒരു സാഹചര്യം എന്താണ്? ഇന്നലെയൊക്കെ അവിടെ രാജകുടുംബത്തിൻ്റെ അടക്കം പ്രതിഷേധമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ വലിയ നിയന്ത്രണങ്ങളോടെ ഭക്തരെ സന്നിധാനത്തേക്ക് അയറ്റുന്നത് അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ രാജകുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പന്തളത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഇന്നുണ്ടോ? പ്രധാനമായും നേരത്തെ ഉണ്ടായ പ്രതിഷേധങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നുവല്ലോ പന്തളം. രഞ്ജിത്ത്, ഇതുവരെ കാര്യമായ പ്രതിഷേധങ്ങളൊന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല. ഇന്നലെ മുതൽ തുടങ്ങിയ നാമജപയജ്ഞം നടക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് പന്തളം കൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിലൊപ്പം തന്നെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലും പന്തളത്ത് നടക്കുന്നുണ്ട്. കൊട്ടാരത്തിൻ്റെത് ഇന്നലെ ദീപാരാധനയ്ക്ക് മുൻപ് തന്നെ പൂർത്തിയായിരുന്നു. എടുത്തു പറയേണ്ടത് കടുത്ത ഭാഷയിൽ തന്നെയാണ് സർക്കാരിന് ഇപ്പോഴും പന്തളം കൊട്ടാരം വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റ് ഒരു വിഭാഗങ്ങൾക്കെതിരെയും ഇത്തരം ഒരു നീക്കം സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ല എന്നതടക്കമുള്ള കടുത്ത ആക്ഷേപങ്ങൾ കൂടി അവരുടെ ഭാഗത്ത് നിന്ന് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു സമവായത്തിൻ്റെ നീക്കം പോലും സർക്കാർ നടത്താത്തതാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നും പറയേണ്ടി വരും. പ്രതിഷേധങ്ങൾ ഉണ്ടാകുക, ശബരിമലയിൽ ഏതെങ്കിലും യുവതി പ്രവേശനം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമായിരിക്കും. നിലവിൽ പൂർണ്ണമായും ഇന്നലത്തെ പോലെയൊക്കെ തന്നെ ശാന്തമാണ് പന്തളത്തെ അവസ്ഥ. പന്തളം രാജകുടുംബാംഗങ്ങളടക്കം കാര്യമായ പരസ്യപ്രതികരണത്തിന് തയ്യാറാകണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ അവിടെ നാമജപയജ്ഞത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ തള്ളിപ്പറഞ്ഞത്. ഹൈക്കോടതി അടക്കം ഒരു മാറി ചിന്തിക്കുന്ന അല്ലെങ്കിൽ പുതിയ വിധികൾ ഉണ്ടായ സാഹചര്യം കൂടിയുണ്ട്. സുപ്രീംകോടതിയിൽ 13-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അനുകൂലമായ നിലപാടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. എന്തായാലും പ്രതിഷേധങ്ങൾ ശബരിമലയിൽ ഉണ്ടായാൽ അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും പന്തളത്തും മറ്റും ഉണ്ടാകാൻ സാധ്യത. രഞ്ജിത്ത്.
ജി ശ്രീജിത്താണ് പന്തളത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രദീപ് പിള്ളയുള്ളത് സന്നിധാനത്താണ്. പ്രദീപ്, നമുക്കറിയാം ഈ 11,500 എന്നൊക്കെ പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ കണക്കൊന്നുമല്ല. പക്ഷേ ചിത്തിര ആട്ട വിശേഷവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ആകെ വന്നു പോകുന്നത് ഇത്രത്തോളം തീർത്ഥാടകർ മാത്രമായിരിക്കും. ഇന്ന് കൂടുതൽ പേർ വരാനുള്ള സാഹചര്യമുണ്ട്. ദേവസ്വം ബോർഡിന് സൗകര്യങ്ങൾ ഒരുക്കിയതിൽ പറ്റിയ വീഴ്ച എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ തീർത്ഥാടകർ ഇതിലും കുറയുമെന്നവർ പ്രതീക്ഷിച്ച് കാണുമോ? അവർക്ക് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവർക്കുണ്ടായ വീഴ്ച ഏത് തരത്തിലാണ്? ഇതിനുള്ള ഭക്തരുടെ ഒരു നിലപാട് എന്താണ്? ഇത്രയധികം വർത്തമാനങ്ങൾ പറയുമ്പോഴും ശബരിമലയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ എത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാതിരുന്നതിലുണ്ടായ ഒരു സാഹചര്യം എന്താണ്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും വലിയ ഒരു സംഖ്യ തന്നെയാണ് ആട്ട ചിത്തിര തിരുനാളിന് എത്തുന്ന ഭക്തജനങ്ങളുടെ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം 2,000-3,000 പേർ പരമാവധി വന്നിരുന്ന ഒരു ഉത്സവമാണിത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ തന്നെ പോലീസിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 11,000 പേര് വന്നു കഴിഞ്ഞ്. ഇന്നലെ നട തുറക്കുന്ന ദിവസമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളെ കടത്തി വിടുകയുള്ളൂ. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ എന്നുള്ള വിവരങ്ങളെല്ലാം അറിയാവുന്ന ഭക്തജനങ്ങൾ തന്നെയാണ് മിനിഞ്ഞാന്ന് രാത്രി മുതൽ നിലയ്ക്കലിലും ഈ വഴികളിലുമൊക്കെയായി തമ്പടിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഉറപ്പായിട്ടും ഇന്ന് അതിലധികം പേരെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഉറപ്പായും ഉണ്ടാവും. തീർച്ചയായിട്ടും പുതിയ വിവാദങ്ങളുടെയും ഇത് ശ്രദ്ധാകേന്ദ്രമായതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ്. പിന്നെ ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന്, യുവതി പ്രവേശനത്തിന് അരങ്ങൊരുക്കാനുള്ള എന്തെങ്കിലും നീക്കമുണ്ടെങ്കിൽ അത് തടയാനായി എന്തായാലും പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ചില ഭാഗങ്ങളിലെങ്കിലും ചെറിയ ഗ്രൂപ്പ് പ്രതിഷേധക്കാരും ഉറപ്പായും തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ഏതായാലും ഈ ഭക്തജനങ്ങളുടെ എണ്ണം പരിഗണിച്ചില്ലെങ്കിൽ പോലും ഒരു തരത്തിലുമുള്ള ശുചിമുറി അല്ലെങ്കിൽ മുറികൾ തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു. ഇതൊരു അബദ്ധം പറ്റിയതാണെന്ന് കരുതാനാവില്ല. കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ആദ്യം പോലീസിന്റെ നിർദ്ദേശമുണ്ട് മുറികൾ കൊടുക്കേണ്ട, മാധ്യമപ്രവർത്തകർക്ക് അടക്കം മുറികൾ തുറന്നു കൊടുക്കേണ്ട എന്ന് പറഞ്ഞു. പോലീസിനോട് കൃത്യമായി തന്നെ നമ്മൾ ഈ വിവരം അന്വേഷിച്ചു. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സൂചനകളാണ് അവിടുന്ന് നൽകിയത്. പോലീസ് ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്ന് IG അജിത് കുമാർ തന്നെ നമ്മളോട് പറഞ്ഞു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശമാണ്. അദ്ദേഹത്തിനെ കാത്ത് ദേശീയ മാധ്യമങ്ങളിലെ അടക്കം ഒട്ടേറെ പേർ ഇവിടെ കാത്തു നിന്നെങ്കിലും കാണാൻ കഴിഞ്ഞതായി സൂചനയില്ല. ഏതായാലും ഈ തീർത്ഥാടന കാലത്ത് ഇവിടെ എത്തിയവരിൽ സ്ഥിരമായി ഇവിടെ മുറിയുള്ള മാധ്യമങ്ങൾ ഒഴിച്ചാൽ മറ്റുള്ളവരെല്ലാം പുറത്തും നടപ്പന്തലിലുമൊക്കെ ആയിട്ട് രാത്രി കഴിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവരുടെ കുളി അടക്കമുള്ള ദൈനംദിന കൃത്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തതയൊന്നുമില്ല. ഏതായാലും രാവിലെ നട തുറക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അംഗം ശ്രീ ശങ്കരദാസ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ള മട്ടിലാണ് ഇന്നലെ പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഇതൊന്നും ദർശനത്തെ ബാധിക്കുന്നില്ല, ഇതൊന്നും ഇവിടുത്തെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തെ ബാധിക്കുന്നില്ല. ശരണംവിളി മാത്രമാണ് ഇവിടെ മുഴങ്ങുന്നത്. താഴെയുള്ള പിടിവാശിയോ മത്സരബുദ്ധിയോ ഒന്നും ഒന്നിനും ഇവിടെ സന്നിധാനത്ത് ഇടമില്ല. പൂങ്കാവനത്തിലേക്ക് വന്ന ഭക്തജനങ്ങൾ അച്ചടക്കത്തോടുകൂടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. തലയിൽ ഇരുമുടിക്കെട്ടുമായി അവർ ആട്ടച്ചിത്തിരനാളിന് ഒറ്റ ദിവസത്തേക്ക് നട തുറന്നപ്പോൾ ദർശനം നടത്തി മടങ്ങാനായി ചെറിയ സംഘങ്ങളായി നടപ്പന്തലിൽ നിന്ന് കയറ്റിവിടുന്നു. അവർ 18-ാം പടിക്ക് താഴെ തേങ്ങയുടച്ച് പടി ചവിട്ടി ഈ ശ്രീകോവിൽ ചുറ്റി അതിന് മുകളിലൊരു നടപ്പന്തൽ ഒരുക്കിയിട്ടൊരു നടപ്പാതയുണ്ട്. മേൽപ്പാത ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന് പറയാവുന്നത്. ഇത് വലിയ തിരക്ക് വരുമ്പോൾ നിയന്ത്രിക്കാനുണ്ടാക്കിയ സംവിധാനമാണ്. അതുവഴി കടന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി ഒരു നിമിഷം അവിടെ നിന്ന് കൈകൂപ്പി മടങ്ങുന്ന കാഴ്ചയാണ്. തുടർന്ന് നെയ്യഭിഷേകത്തിനും മറ്റു വഴിപാടുകൾക്കുമായി ഇവർ നീങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു ദിവസം മാത്രമാണ് വഴിപാടുകളും പൂജാതി കർമ്മങ്ങളും ഉള്ളത്. ഇന്നലെ 5 മണിക്ക് നട തുറന്നു. നെയ്ത്തിരി തെളിയിച്ചത് ഒഴിച്ചാൽ നെയ്വിളക്ക് തെളിയിക്കുകയും 18-ാം പടിക്ക് താഴെയുള്ള ആഴിക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അഗ്നി പകരുകയും ചെയ്തതൊഴിച്ചാൽ ഇന്നലെ ചടങ്ങുകളൊന്നും ഉണ്ടായില്ല, വഴിപാടുകളൊന്നും ഉണ്ടായില്ല. ഇന്ന് ഗണപതി ഹോമവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെയ്യഭിഷേകത്തിന്റെ സമയമാണ്. ഉഷപൂജയും ഉച്ചപൂജയും ഉണ്ടാകും. ഇന്ന് വൈകുന്നേരം വരെ ദർശനത്തിന് സൗകര്യമുണ്ടാകും. വൈകുന്നേരം സന്ധ്യയോടുകൂടി പടിപൂജ നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 10 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നെ
തുലാം അവസാനമാണ് നട തുറക്കുക. വലിയ ഉത്സവത്തിനായി മണ്ഡല മകരവിളക്ക് സീസൺ കാലത്തിനായി നട തുറക്കും. ഏതായാലും വലിയ അളവിലാണ് ഭക്തജനങ്ങൾ എത്തുന്നത്. സൗകര്യക്കുറവിനെ കുറിച്ച് ഇന്നലെ ചിലരൊക്കെ പരാതി പറഞ്ഞിരുന്നു. കുടിക്കാൻ വെള്ളമില്ല, ശുചിമുറിയില്ല എന്നൊക്കെ ഉള്ള പരാതികൾ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കേൾക്കുന്നത് ശരണം വിളി മാത്രമാണ്. ഒട്ടേറെ സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾ ഇവിടെ വരിയായി കാത്തു നിൽക്കുന്നുണ്ട്, അച്ചടക്കത്തോടെ കാത്തു നിൽക്കുന്നുണ്ട്. തലയിൽ ഇരുമുടിക്കെട്ടുമായി ഒട്ടേറെ പേർ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു. ദർശനത്തിനായുള്ള അവരുടെ ഊഴത്തിനായുള്ള കാത്തുനിൽപ്പാണ്. അവരെ പല സംഘങ്ങളായി പല ക്യൂകളിലൂടെ ബാരിക്കേഡുകൾക്കിടയിലൂടെ ശ്രീകോവിലിന് നടയിലേക്ക് വിടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സന്നിധാനത്ത് പൂർണ്ണമായും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ പങ്കുവെക്കുന്നത്, ഏതാണ്ട് 11,000 തീർത്ഥാടകർ അവിടെ എത്തിച്ചേർന്നു. 11,500, അതിന് മുകളിൽ തീർത്ഥാടകർ എത്തിച്ചേർന്നു. 1,000 പേരിൽ കൂടുതൽ അവർ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും 10,000 മുകളിൽ ആളുകൾ ഇപ്പോഴും സന്നിധാനത്ത് ഉണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന പരാതി അവർക്കുണ്ട്. ഇന്ന് അവധി ദിവസമാണ് ദീപാവലിയുടെ. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തീർത്ഥാടകർ അന്യസംസ്ഥാനങ്ങളിൽ നടക്കം സന്നിധാനത്തേക്ക് എത്തിച്ചേരും. പമ്പയിൽ ഇപ്പോൾ തന്നെ തീർത്ഥാടകർ ചെറിയ കൂട്ടമായി സന്നിധാനത്തേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഏതായാലും ഇപ്പോൾ പത്തനംതിട്ടയിൽ ശ്യാം ദേവരാജും ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്യാം, അവിടെ നാമജപ പ്രതിഷ്ഠിതമടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണല്ലോ. എന്താണ് അവിടുത്തെ ഭക്തരുടെ ഒരു സാന്നിധ്യം? വരും മണിക്കൂറുകളിൽ കൂടുതൽ പേർ അവിടെ എത്തുകയും ഈ സുപ്രീം കോടതി വിധിയോടുള്ള തങ്ങളുടെ പ്രതിഷേധം അത് രേഖപ്പെടുത്തുകയും ചെയ്യുക, അത്തരത്തിൽ ഒരാലോചനയാണോ ഇപ്പോൾ ഉള്ളത്? ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അഖണ്ഡ നാമജപയജ്ഞം ജില്ലയിൽ പലയിടത്തും പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അഖണ്ഡ നാമജപയജ്ഞം ആരംഭിച്ചത്. ഇത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാണ്. പക്ഷേ വലിയ ഏതെങ്കിലും ഒരു സംഘർഷത്തിന്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അല്ല, സമാധാനപരമായി നാമജപയജ്ഞം നടത്തുക എന്നതാണ്, പ്രാർത്ഥിക്കുക നാമജപയജ്ഞം നടത്തുക എന്നതാണ് അവരുടെ താല്പര്യവും. ആ രീതിയിലാണ് നാമജപയജ്ഞം തുടരുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് പല കേന്ദ്രങ്ങളിലും നാമജപയജ്ഞം ആരംഭിച്ചത്. ഇന്ന് രാത്രി ശബരിമല നടയടയ്ക്കുന്ന രാത്രി 10 മണിവരെയാണ് ഈ അഖണ്ഡ നാമജപയജ്ഞം തുടരുകയും ചെയ്യുക. അതുവരെ ഈ 29 മണിക്കൂർ അഖണ്ഡ നാമജപയജ്ഞം തുടരുകയും ചെയ്യും. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നിന്നുള്ളതാണ്. ഇത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ അഖണ്ഡ നാമജപയജ്ഞം സംഘടിപ്പിക്കുന്നത്. ഇവർ ഭക്തിഗാനങ്ങൾ ആലപിച്ചും അയ്യപ്പ ഭക്തിഗാനങ്ങളൊക്കെ ആലപിക്കുന്നു. അത് നിരന്തരമായി ആലപിക്കുക എന്നതാണ് ഇവർ ചെയ്യുന്നത്. ഇതിനുശേഷം ആളുകൾ ഏതാണ്ട് പകൽ വെളിച്ചമാകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ എത്തും. കാരണം രാത്രി ആയതുകൊണ്ടും പക്ഷേ പുലർച്ചെ സമയമായതുകൊണ്ടുമാണ് ഇപ്പോൾ ആളുകൾ കുറവ്. പക്ഷെ കൂടുതൽ ഭക്തർ കുറച്ചുകൂടി കഴിയുമ്പോൾ വരുന്ന മണിക്കൂറുകളിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ അത്തരം കൂടുതൽ ഭക്തർ എത്തുകയും ചെയ്യും. എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ശരണമണികളും ഒക്കെയായി ആ അഖണ്ഡ നാമജപയജ്ഞം തുടരും, മുന്നോട്ട് പോകും. ഇത് ഇന്ന് രാത്രി 10 മണിവരെ തുടരുകയും ചെയ്യും. വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് ഇവർ ഉയർത്തുന്ന ഒരു ആവശ്യം. അതിന്റെ ഭാഗമായാണ് അവിടുത്തെ അഖണ്ഡ നാമജപ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഞങ്ങളുടെ പ്രതിനിധികൾ പ്രദീപ് പിള്ള, ടി ജി സജിത്ത്, ഒപ്പം ശ്യാം ദേവരാജ്, ജി ശ്രീജിത്ത്, എം എസ് അനീഷ് കുമാർ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ തിരിച്ച് രഞ്ജിനിയിലേക്ക്, സ്റ്റുഡിയോയിലേക്ക്. ചിത്തിരാട്ട വിശേഷത്തിന് ശബരിമല നട തുറന്നിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചേർന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് നട തുറന്നത്. ഇന്ന് ചിത്തിരാട്ട വിശേഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ ഇന്ന് സന്നിധാനത്ത് നടക്കും. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഇത്തവണ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പൊതുവെ ചിത്തിര ആട്ടവിശേഷത്തിന് സന്നിധാനത്ത് ഇത്ര രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാറില്ലെങ്കിൽ കൂടിയും ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലായാലും ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്ത് നിന്ന് പ്രദീപ് പിള്ള തുടരുകയാണ്. പ്രദീപ്, ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്കാണോ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും സന്നിധാനത്ത് ഇപ്പോഴത്തെ തിരക്കനുസരിച്ച് ഈ ഘട്ടം ഘട്ടമായി നടപ്പന്തലിൽ നിന്ന് കടത്തിവിട്ട ഭക്തജനങ്ങൾ ക്യൂ നിന്ന് ചെറിയ സംഘങ്ങളായി ക്യൂ നിന്ന് പടി ചവിട്ടി മുകളിൽ വന്ന് ഇവിടെയും പല ഘട്ടങ്ങളിലായാണ് ഇവരെ ശ്രീകോവിലിന് മുന്നിലേക്ക്
കടത്തിവിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നടപ്പന്തലിൽ കാത്തുനിന്ന ഭക്തജനങ്ങളെ നട തുറന്നതിനു ശേഷം ചെറുസംഘങ്ങളായി മുകളിലേക്ക് വിടുകയായിരുന്നു. ഇവർ മുകളിൽ എത്തിയ ശേഷവും ഈ തിരക്ക് നിയന്ത്രിക്കാനായി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള മേൽപാലമുണ്ട്, നടപ്പാലമാണിത്. അതുവഴി കടന്ന് ഈ ശ്രീകോവിലിന് സമീപത്ത് വന്ന് കാത്തുനിൽക്കുകയാണ്. ഇവരെ ചെറിയ സംഘങ്ങളായാണ് ശ്രീകോവിലിന് മുന്നിലേക്ക് വിടുന്നത്. അവിടെ പോയി ഒരു നിമിഷം ഇവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട്. വളരെ ചിത്തിര ആട്ടത്തിരുന്നാൾ സമയത്തുണ്ടാകുന്ന ദർശനം, അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഒരു കണക്കിനോട് ഇതിനു മുമ്പുള്ള ദർശനത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നാം ഓർക്കണം, ഒറ്റ ദിവസം മാത്രമാണ് പൂജകളും വഴിപാടുകളും നടത്താൻ അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇങ്ങോട്ടേക്ക്, പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, ദൂരഭാഗങ്ങളിൽ നിന്നോ സംസ്ഥാനത്തിന് പുറത്തു നിന്നോ ഉള്ള ഭക്തജനങ്ങൾ വരുന്ന പതിവില്ല. ഇത്തവണ എന്തായാലും പല കാരണങ്ങൾ കൊണ്ട് ശബരിമല ശ്രദ്ധാകേന്ദ്രമായതുകൊണ്ടായിരിക്കണം ഇവിടേക്ക് ഈ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ ഉള്ളത്. ഇന്നലെ നേരത്തെ സജിത്ത് ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 10,000 പേര് ഇവിടെ എത്തിയിരുന്നു. ഇതിൽ ഭൂരിഭാഗവും ഇവിടെ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ന് മാത്രമാണ് നെയ്യഭിഷേകം നടത്താനുള്ള അവസരം ഇവർക്ക് ലഭിക്കുക. ഇരുമുടിക്കെട്ടിൽ നിറച്ചു കൊണ്ടുവന്ന നെയ്ത്തേങ്ങ പൊട്ടിച്ച് ആ നെയ്യ് അഭിഷേകം നടത്തി. അതിന്റെ ചിത്തിരാട്ട വിശേഷത്തിന് ശബരിമല നട തുറന്നിരിക്കുന്നു. പതിവിലും വലിയൊരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 11,000-ൽ പേരാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. പ്രദീപ് പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ബുള്ളറ്റിൻ ആരംഭിക്കും.